ആരാധിക്കുന്നു കർത്താവെ, സ്തുതിക്കുന്നു. അങ്ങ് വലിയവൻ, അത്ഭുതങ്ങൾ ചെയ്യുന്നവൻ, അങ്ങെപ്പോലെ ആരുമില്ല, അങ്ങെപ്പോലെ ആരുമില്ല. അങ്ങ് വലിയവൻ, അത്ഭുതങ്ങൾ ചെയ്യുന്നവൻ, അങ്ങെപ്പോലെ ആരുമില്ല, അങ്ങേ പോലെ ആരുമില്ല. ചേർന്ന് പാടിയാട്ടെ. യേശു വലിയവൻ, അത്ഭുതങ്ങൾ ചെയ്യുന്നവൻ, അങ്ങേ പോലെ ആരുമില്ല, അങ്ങേ പോലെ ആരുമില്ല.
അങ്ങ് വലിയവൻ, അത്ഭുതങ്ങൾ ചെയ്യുന്നവൻ. അങ്ങെ പോലെ ആരുമില്ല, അങ്ങെ പോലെ ആരുമില്ല, അങ്ങെ പോലെ ആരുമില്ല. ഹല്ലേലൂയ. എത്ര പേര് കർത്താവിനോട് പറയും, അങ്ങേ പോലെ ആരുമില്ല, യേശുവിനെ പോലെ ആരുമില്ല. കർത്താവിന് സ്തോത്രം. ഇന്ന് രാത്രി അമേൻ. ഈ 2020 അവസാനത്തെ ദിവസങ്ങളിൽ നമ്മളായിരിക്കുമ്പോൾ, അവസാനത്തെ ദിവസം നമ്മളായിരിക്കുമ്പോൾ, കർത്താവിന് സ്തോത്രം. ഹല്ലേലൂയ. നന്ദി നിറഞ്ഞ ഹൃദയത്തോടെ സ്വർഗത്തിലെ ദൈവം നമുക്ക് വേണ്ടി ചെയ്തു തന്ന എല്ലാ നന്മകൾക്കും നന്ദി പറഞ്ഞുകൊണ്ട് കർത്താവിനെ അമേൻ സ്തോത്രം ചെയ്യുവാൻ, സ്തുതിക്കുവാൻ. ദൈവമേ, നീ വലിയവനാ, നിന്നെ പോലെ ആരുമില്ല. എൻ്റെ യേശുവെ, അങ്ങേ പോലെ ആരുമില്ല. എൻ്റെ യേശുവിനെ പോലെ എന്നെ സ്നേഹിപ്പാൻ ആരുമില്ല. എൻ്റെ യേശുവിനെ പോലെ എനിക്ക് വേണ്ടി അത്ഭുതങ്ങളെ ചെയ്ത അമേൻ ആമേൻ മറ്റൊരു ദൈവമില്ല എന്ന് പറയുവാൻ. ഹല്ലേലൂയ. സ്വർഗത്തിൻ്റെ കരങ്ങളിലേക്ക് ആമേൻ സ്തോത്രം നമ്മെ തന്നെ ഏൽപ്പിച്ച് നമുക്ക് സ്തോത്രത്തോടെ ദൈവത്തിൻ്റെ സന്നിധിയിലായിരിക്കാം. പ്രിയമുള്ളവരെ, 2020 സംഭവ ബഹുലമായിരിക്കുന്ന ഒരു വർഷമായിരുന്നു. കർത്താവിന് സ്തോത്രം. നമ്മൾ ഒത്തിരി ആമേൻ ചിന്തിക്കുകയും ഒത്തിരി ആമേൻ കാര്യങ്ങളൊക്കെ ആമേൻ പ്ലാൻ ചെയ്യുകയും പദ്ധതി ഇടുകയും വിഭാവനം ചെയ്യുകയും ഒക്കെ ചെയ്തുകൊണ്ട് നമ്മൾ 2020 ആദ്യത്തെ ദിവസങ്ങൾ ആരംഭിച്ചു. എന്നാൽ ഹല്ലേലൂയ, അല്പ ദിവസങ്ങൾക്കുള്ളിൽ, അല്പ മാസങ്ങൾക്കുള്ളിൽ തന്നെ ആമേൻ ഹല്ലേലൂയ, നമ്മുടെ പ്രതീക്ഷകളുടെ എല്ലാം അപ്പുറത്തായിട്ട് നമ്മൾ ചിന്തിക്കാത്ത, അല്ലെങ്കിൽ നമ്മുടെ ചരിത്രത്തിൽ ഇന്ന് വരെ നമ്മൾ കണ്ടിട്ടില്ലാത്ത, കേട്ടിട്ടില്ലാത്തതുപോലെയുള്ള ആമേൻ ഹല്ലേലൂയ ആമേൻ വലിയ പ്രതിസന്ധിയിലേക്ക് ലോകം മാറിപ്പോകുന്നത് നമുക്ക് കാണുവാനിട്ടിടയായി. പ്രിയമുള്ളവരെ, എന്നാൽ ഇതിൻ്റെ എല്ലാം മധ്യത്തിൽ ഒരു കാര്യം എനിക്ക് നിങ്ങളെ ഓർപ്പിക്കാനുള്ളത്, ആമേൻ സ്തോത്രം, ഹല്ലേലൂയ. ഈ വലിയ പ്രതിസന്ധിയിലും നമ്മുടെ ദൈവം വിശ്വസ്തനായിരുന്നു എന്നുള്ളത്. കർത്താവിൻ്റെ സ്തോത്രം, ഹല്ലേലൂയ. പ്രിയമുള്ളവരെ, ആമേൻ. ദാവീദ് പറയുന്നത് പോലെ, എൻ്റെ വശത്തായിരം പേരും എൻ്റെ വലതുവശത്ത് 10,000 വീണാലും ഞാൻ, ആമേൻ സ്തോത്രം, അജയ്യനായിട്ട്, ആമേൻ, എന്നെ കീഴടക്കുവാൻ സാധിക്കാത്തതുപോലെ, ആമേൻ സ്തോത്രം, എന്നെ തൊടുവാൻ ശത്രുവിൻ്റെ തന്ത്രങ്ങൾക്ക് സാധിക്കാത്തതുപോലെ, എന്നെ മൂടി മറയ്ക്കുന്ന എൻ്റെ ദൈവത്തിൻ്റെ കരം എത്ര, ആമേൻ സ്തോത്രം, വിശേഷമേറിയതാണ്. കർത്താവിന് സ്തോത്രം. ഇന്ന് രാത്രി ഹല്ലേലൂയ ദൈവത്തിൻ്റെ സന്നദ്ധിയിൽ ഇരിക്കുമ്പോൾ എൻ്റെ ദൈവം വലിയവനാണ്, എൻ്റെ ദൈവം എന്നെ സൂക്ഷിപ്പാൻ മതിയായവനാണ്, എൻ്റെ ദൈവം ആമേൻ അങ്ങയുടെ അവിടുത്തെ ചിറകടിയിൽ എന്നെ സൂക്ഷിച്ചുവല്ലോ എന്നുള്ള നന്ദി നന്ദി നിറഞ്ഞ ഹൃദയത്തോടെ ദൈവത്തിൻ്റെ സന്നിധിയിൽ നമുക്കായിരിക്കാൻ സ്വർഗത്തിലെ ദൈവം സഹായിക്കട്ടെ. പ്രിയമുള്ളവരെ, ആമേൻ. ഭാരവും പ്രയാസവും പ്രതിസന്ധികളും ഒക്കെ ഉണ്ടായിരുന്നാലും അതിൻ്റെ എല്ലാം മധ്യത്തിൽ നമ്മെ സൂക്ഷിപ്പാൻ സാധിക്കുന്ന ഒരു നല്ല ദൈവമുണ്ട്. കർത്താവിന് സ്തോത്രം, ഹല്ലേലൂയ. നമുക്കൊരു വാക്യം വായിക്കാം. ഈ 2020 തീരുന്ന ആമേൻ സ്തോത്രം, തീരാൻ ഏതാനും നിമിഷങ്ങൾ മാത്രം ബാക്കിയുള്ളപ്പോൾ ഹല്ലേലൂയ, നമുക്ക് ദൈവത്തിൻ്റെ സന്നിധിയിൽ, ഹല്ലേലൂയ, ദൈവത്തെക്കുറിച്ചുള്ള വലിയ പരിജ്ഞാനത്തോടുകൂടി നമുക്ക് ദൈവത്തിൻ്റെ സന്നിധിയിലേക്ക് ആമേൻ സ്തോത്ര ദൈവത്തിൻ്റെ സന്നിധിയിൽ ഏൽപ്പിച്ചു കൊടുത്തുകൊണ്ട് അവൻ അടുത്ത വർഷത്തെ നമുക്ക് വരവേൽക്കാം. നമുക്ക് വായിക്കാം ഹല്ലേലൂയ. ഉൽപ്പത്തി പുസ്തകം ആമേൻ അതിൻ്റെ 26-ാമത്തെ തിരുവചനം, 4-ാമത്തെ തിരുവചനം പറയുകയാണ്. 26-ാമത്തെ അധ്യായം അതിൻ്റെ 4-ാമത്തെ തിരുവചനം പറയുകയാണ്. ചട്ടങ്ങളും പ്രമാണങ്ങളും ആചരിച്ചത് കൊണ്ട് ഞാൻ നിന്റെ സന്തതിയെ ആകാശത്തിലെ നക്ഷത്രങ്ങളെ പോലെ വർദ്ധിപ്പിച്ച് നിന്റെ സന്തതിക്ക് ഈ ദേശമൊക്കെയും കൊടുക്കും. നിന്റെ സന്തതി മുഖാന്തരം ഭൂമിയിലെ സകല ജാതികളും അനുഗ്രഹിക്കപ്പെടും. കർത്താവിൻ്റെ സ്തോത്രം. ദൈവത്തിൻ്റെ വചനം പറയുകയാണ് ഹല്ലേലൂയ. ഉൽപ്പത്തി പുസ്തകം 26-ാമത്തെ അധ്യായം അതിൻ്റെ 4-ാമത്തെ തിരുവചനം പറയുകയാണ്. അബ്രഹാം എൻ്റെ വാക്ക് കേട്ട് എൻ്റെ നിയോഗവും കൽപ്പനകളും ചട്ടങ്ങളും പ്രമാണങ്ങളും ആചരിച്ചതുകൊണ്ട്. കർത്താവിൻ്റെ സ്തോത്രം. ഇന്ന് പകൽ ആമേൻ ഹല്ലേലൂയ ദൈവത്തിൻ്റെ വചനത്തെ കേൾക്കും, ദൈവത്തിൻ്റെ വചനത്തെ അനുസരിക്കുമെന്ന് പറയുന്ന ആമേൻ സ്തോത്രം വിശ്വാസ വീരന്മാർക്കായിട്ട് ഞാൻ കർത്താവിൻ്റെ സ്തോത്രം ചെയ്യുക. ഈ 2020 അവസാനത്തെ നിമിഷങ്ങളിൽ പ്രിയമുള്ളവരെ, ഹല്ലേലൂയ, നമുക്കായിരിക്കേണ്ട ആമേൻ സ്തോത്രം 1-ാമത്തെ ആമേൻ തീരുമാനമെന്ന് പറയുന്നത്, എൻ്റെ ദൈവത്തിൻ്റെ വചനത്തെ ഞാൻ
ശ്രദ്ധ വച്ച് കേൾക്കും. കർത്താവിന് സ്തോത്രം. എൻ്റെ ദൈവത്തിൻ്റെ വചനത്തെ ഞാൻ ശ്രദ്ധ വച്ച് കേട്ട് ആമേൻ സ്തോത്രം. അതനുസരിപ്പ ചട്ടങ്ങളും ആമേൻ സ്തോത്രം ദൈവത്തിൻ്റെ കൽപ്പനകളും ഞാൻ ആചരിക്കും. കർത്താവിന് സ്തോത്രം. ദൈവത്തിൻ്റെ വചനം പറയുക, അതുകൊണ്ട് ചേർന്ന് പറഞ്ഞാട്ടെ, അതുകൊണ്ട്. ഹല്ലേലൂയ. പ്രിയമുള്ളവരെ, നമ്മൾ ആമേൻ സ്തോത്രം ഒരു ആഗ്രഹം നമ്മുടെ ഹൃദയത്തിനകത്ത് ഉണ്ടാകുന്നത് കൊണ്ടല്ല. കർത്താവിന് സ്തോത്രം. നമുക്ക് പലപ്പോഴും നമ്മൾ അനുഗ്രഹിക്കപ്പെടണമെന്ന് നമുക്ക് ആഗ്രഹമുണ്ട്. എന്നാൽ ഹല്ലേലൂയ, അങ്ങനെ ഒരു ആഗ്രഹം നമുക്കുണ്ടാകുന്നത് കൊണ്ടല്ല. അല്ലെങ്കിൽ ആമേൻ സ്തോത്രം, നമ്മൾ എന്തെങ്കിലും ആമേൻ ദൈവ തിരുസന്നിധിയിൽ എന്തെങ്കിലും ഏതെങ്കിലും ഒരു സാഹചര്യത്തിൽ ആമേൻ സ്തോത്രം എന്തൊക്കെയോ ചെയ്തിട്ട് ആമേൻ സ്തോത്രം വലിയ അനുഗ്രഹത്തിന് വേണ്ടി കാത്തിരിക്കുന്നത് കൊണ്ടുമല്ല. പിന്നെയോ ആമേൻ സ്തോത്രം, ദൈവ തിരുസന്നിധിയിൽ സ്ഥിരമായിരിക്കുന്ന ഒരു തീരുമാനം, ഒരു കോൺസ്റ്റൻ്റ്, കർത്താവിന് സ്തോത്രം, ഒരു സ്ഥിരമായിരിക്കുന്ന ഒരു തീരുമാനം, ഡിസിഷൻ യേശുവിൻ്റെ നാമത്തിൽ നമുക്കുണ്ടാകട്ടെ. 2021 ആമേൻ സ്തോത്രം ഒരു അനുഗ്രഹത്തിൻ്റെ വർഷമായിരിക്കും. ഹല്ലേലൂയ. ഇന്ന് ആമേൻ രാത്രിയിൽ എന്നെ കേട്ടുകൊണ്ടിരിക്കുന്ന പ്രിയമുള്ളവർ തിരിച്ചറിയണം, കർത്താവിൻ്റെ സ്തോത്രം, ദൈവത്തിൻ്റെ വചനത്തെ കേൾക്കുന്ന ഇടത്ത് നിൻ്റെ അനുഗ്രഹം ആരംഭിക്കുകയാണ്. ഇന്ന് രാത്രിയിൽ നമ്മുടെ തീരുമാനം ഇതാണ്. ആമേൻ. 2021 ആമേൻ സ്തോത്രം, ആമേൻ, ദൈവത്തിൻ്റെ വചനത്തെ കേൾക്കുന്ന വർഷം മാത്രമല്ല, അതനുസരിക്കുന്ന വർഷമായിരിക്കും, ആ ചട്ടങ്ങളിൽ നടക്കുന്ന വർഷമായിരിക്കും. അതുകൊണ്ട് തന്നെ ഞാൻ അനുഗ്രഹം പ്രാപിക്കുന്ന വർഷമായിരിക്കും. ചേർന്നൊരു സ്തോത്രം ചെയ്താട്ടെ, ചേർന്ന് ഹല്ലേലൂയ പറഞ്ഞാട്ടെ. 2021 കടക്കുന്ന പ്രിയ ദൈവ പൈതലെ, നിന്റെ തീരുമാനം, ഒന്നാമത്തെ തീരുമാനം, ഞാൻ ദൈവത്തിൻ്റെ വചനത്തെ കേൾക്കും, ദൈവത്തിൻ്റെ വചനത്തെ അനുസരിക്കും. അനുസരണമെന്ന് പറയുന്നത് അനുഗ്രഹത്തിൻ്റെ ചവിട്ടുപടിയാ. കർത്താവിന് സ്തോത്രം. ആമേൻ. ആവർത്തന പുസ്തകങ്ങൾ 28 അതിൻ്റെ 1 തിരുവചനത്തിനകത്ത് ആമേൻ സ്തോത്രം, മോശയിലൂടെ ആമേൻ സ്വർഗത്തിലെ ദൈവം ആമേൻ ഇസ്രായേൽ മക്കളോട് പറഞ്ഞു, ആമേൻ, യു ഹാവ് ടു ഹിയർ മൈ വേർഡ് ഡെലിജൻ്റ്ലി. കർത്താവിന് സ്തോത്രം. ആമേൻ. എൻ്റെ വാക്ക് ശ്രദ്ധയോട് കേട്ട് അനുസരിക്കുമെങ്കിൽ, കർത്താവിന് സ്തോത്രം, ഹല്ലേലൂയ. ആമേൻ. കർത്താവിന് സ്തോത്രം. ആ വായിച്ചു, നിന്റെ ദൈവമായ യഹോവനെ താഴ്ത്തുവാനും എന്റെ കൽപ്പനകൾ പ്രമാണിക്കുമോ ഇല്ലയോ എന്ന് നിന്നെ പരീക്ഷിച്ച് നിന്റെ ഹൃദയത്തിൽ ഇരിക്കുന്നത് അറിയുവാനുമായി നിന്നെ ഈ 40 മരുഭൂമിയിൽ നടത്തിയ വിധമൊക്കെയും നീ ഓർക്കണം. അവൻ നിന്നെ താഴ്ത്തുകയും നിന്നെ വിശപ്പിക്കുകയും മനുഷ്യൻ അപ്പം കൊണ്ട് മാത്രമല്ല യഹോവയുടെ വായിൽ നിന്ന് പുറപ്പെടുന്ന സകല വചനം കൊണ്ടും ജീവിക്കുന്നു എന്ന് നിന്നെ ഗ്രഹിപ്പിക്കേണ്ടതിന് നീയും നിന്റെ പിതാക്കന്മാരും അറിഞ്ഞിട്ടില്ലാത്ത മന്ന കൊണ്ട് നിന്നെ പോഷിപ്പിക്കുകയും ചെയ്തു. കർത്താവിന് സ്തോത്രം. ദൈവത്തിന്റെ വചനം പറയുകയാണ്, ഇന്നലെകളിൽ നിന്നെ നടത്തിയ ദൈവത്തെ, കർത്താവിന് സ്തോത്രം, നീ എന്ത് ചെയ്യണം? ആമേൻ സ്തോത്രം. ശ്രദ്ധ വച്ച് കേൾക്കണം. കർത്താവിന് സ്തോത്രം. ഈ 2020 അവസാനത്തെ നിമിഷങ്ങളിൽ ആമേൻ സ്തോത്രം, ഇങ്ങനെ ഒരു തീരുമാനം നമുക്കുണ്ടോ? ഇന്നലെകളിൽ എവിടെയൊക്കെയോ പരാജയങ്ങളുടെ ആമേൻ സ്തോത്രം, ഹല്ലേലൂയ, പരാജയങ്ങളുടെ ആമേൻ ആ അവസ്ഥകളിൽ നമ്മളായിരുന്ന സമയങ്ങളിൽ ആരാലും ആമേൻ സ്തോത്രം സഹായം ലഭിക്കാതെ ആരെന്നെ വിടുവിക്കുമെന്ന് പറഞ്ഞ് കേണ സമയങ്ങളിൽ ആമേൻ സ്തോത്രം, ഒരു പ്രതീക്ഷയുമില്ലാത്ത സ്ഥാനത്ത് ദൈവം നിന്നെ അനുഗ്രഹിച്ച് വിടുവിച്ചില്ലേ? കർത്താവിന് സ്തോത്രം, ഹല്ലേലൂയ. ഇന്നലെകളിൽ നിന്നെ നടത്തിയ ഒരു ദൈവത്തെ ആമേൻ സ്തോത്രം, ഹല്ലേലൂയ. ദൈവത്തിൻ്റെ വചനം പറയുക, മരുഭൂമിയിൽ മണ്ണാകൊണ്ട് പോഷിപ്പിച്ച ദൈവം, കർത്താവിന് സ്തോത്രം, അസാധ്യങ്ങളിൽ ആമേൻ, അസാധ്യങ്ങളുടെ ആമേൻ ആമേൻ മുഖത്ത് ആമേൻ സ്തോത്രം, ദൈവത്തിൻ്റെ പ്രൊവിഷൻ തുറന്ന് നടത്തിയ ഒരു നല്ല ദൈവം, കർത്താവിന് സ്തോത്രം. ഇന്ന് പകൽ വിശ്വസിച്ചാട്ട് ദൈവ പൈതലെ, ഹല്ലേലൂയ. ഇന്നലെകളിൽ നമ്മുടെ മുന്നിലുണ്ടായിരുന്ന പ്രതിസന്ധികളെ എൻ്റെ അപ്പച്ചൻ ആമേൻ സ്തോത്രം അവൻ്റെ നീട്ടിയ ഭുജം കൊണ്ട് വിടുവിച്ചെങ്കിൽ, ഇന്ന് പകൽക്കാലവും നീ ആയിരിക്കുന്ന ഏത് വിഷയമാകട്ടെ, നിന്റെ മുന്നിൽ പിശാച്ച് കൊണ്ടുവരുന്ന ഏത് ബോംബാകട്ടെ, കർത്താവിന് സ്തോത്രം, ഇന്ന് പകൽ നീ അതിൻ്റെ മേൽ ജയമെടുക്കുന്ന രാത്രിയ, നീ ദൈവത്തിൻ്റെ വചനത്തെ കേൾക്കുന്ന രാത്രിയ, അത് അനുസരിക്കുവാൻ തീരുമാനിക്കുന്ന രാത്രിയ. ദൈവത്തിൻ്റെ വചനം പറയുന്നു, നീ ശ്രദ്ധയോടെ കേട്ട്. ആമേൻ സ്തോത്രം. എത്ര പേര് പറയും, ഞാൻ എൻ്റെ ദൈവത്തിൻ്റെ വചനത്തെ ശ്രദ്ധയോടെ കേൾക്കും? കർത്താവിൻ്റെ സ്തോത്രം. 2021 നമുക്കുണ്ടാകേണ്ട തീരുമാനം, ശ്രദ്ധയോടെ എൻ്റെ ദൈവത്തിൻ്റെ വചനത്തെ ഞാൻ ശ്രദ്ധയോടെ കേട്ട് അത് അനുസരിപ്പാനിടയായി തീരും. കർത്താവിൻ്റെ സ്തോത്രം. ദൈവത്തിൻ്റെ വചനം പറയുകയാണ്,
ഹല്ലേലൂയ. ഞാൻ നിന്റെ ദൈവമായ യഹോവയുടെ വാക്ക് നീ ശ്രദ്ധയോടെ കേട്ട് ഞാൻ ഇന്ന് നിന്നോട് ആജ്ഞാപിക്കുന്ന അവൻ്റെ സകല കൽപ്പനകളും പ്രമാണിച്ച് നടന്നാൽ നിന്റെ ദൈവമായ യഹോവ നിന്നെ ഭൂമിയിലുള്ള സകല സർവജാതികൾക്കും മീതെ ഉന്നതമാക്കും. കർത്താവിൻ്റെ സ്തോത്രം. ഹല്ലേലൂയ. ദൈവം നിന്നെ ഉയർത്തുന്ന വർഷമാണ് 2021. ദൈവം നിന്നെ ഉന്നതമാക്കുന്ന വർഷമാണ് 2021. 2021 നിന്നെ ദൈവം മാനിക്കുന്ന വർഷമത്രേ. കർത്താവിന് സ്തോത്രം. ഹല്ലേലൂയ. ചേർന്ന് കരങ്ങളെ ഉയർത്തി കർത്താവിന് സ്തോത്രം ചെയ്താട്ടെ. ദൈവത്തിൻ്റെ വചനം പറയുകയാണ്, എൻ്റെ വാക്ക് ശ്രദ്ധ വെച്ച് കേട്ട് അതിനകത്ത് നടന്നാൽ. കർത്താവിന് സ്തോത്രം. പലപ്പോഴും നമുക്ക് കേൾക്കാൻ അറിയാം. ഹല്ലേലൂയ. ദൈവവചനത്തെ അമേൻ സ്തോത്രം നമ്മൾ കേൾക്കാനും അമേൻ സ്തോത്രം വചനം പറയുന്ന ഇടത്ത് മുന്നിൽ പോയിരിക്കാനുമൊക്കെ നമുക്ക് ഉത്സാഹമാണ്. പക്ഷേ അമേൻ സ്തോത്രം അതിനകത്ത് നടക്കാൻ അതിനെ അനുസരിപ്പാൻ ഹല്ലേലൂയ ഇന്ന് പകൽക്കാലം നീ തീരുമാനിക്കുന്നുവെങ്കിൽ അമേൻ സ്തോത്രം നിന്റെ ജീവിതത്തിനകത്ത് സ്വർഗത്തിലെ ദൈവം വലിയ അമേൻ സ്തോത്രം അത്ഭുതങ്ങളെ ചെയ്യുവാനിട്ടിടയായി തീരും. അമേൻ സ്തോത്രം നിന്നെ ദേശത്ത് സകല ജാതികൾക്കും മീതെ ഉന്നതമാക്കുവാൻ സ്വർഗത്തിലെ ദൈവത്തിന് സാധിക്കും. കർത്താവിൻ്റെ സ്തോത്രം. ഹല്ലേലൂയ. യഹൂദൻ്റെ അനുഗ്രഹം അമേൻ. ക്രിസ്തു യേശുവിൽ അമേൻ. അബ്രഹാമിൻ്റെ അനുഗ്രഹം, അബ്രഹാമിൻ്റെ സന്തതിയായിരിക്കുന്ന ഇസഹാക്കിൻ്റെ അനുഗ്രഹം, യാക്കോബിൻ്റെ അനുഗ്രഹം, അവൻ്റെ 12 ഗോത്രങ്ങളുടെ അനുഗ്രഹം. ഇന്ന് ലോകത്തിനകത്ത് അമേൻ സ്തോത്രം ഏറ്റവും ഇൻഫ്ലുവൻഷ്യലായിരിക്കുന്ന ഒരു രാജ്യമുണ്ടെങ്കിൽ അമേൻ സ്തോത്രം അത് ദൈവത്തിൻ്റെ തിരഞ്ഞെടുക്കപ്പെട്ട ജനമാണ്. കർത്താവിൻ്റെ സ്തോത്രം. പ്രിയമുള്ളവരെ, എവിടുന്ന് കിട്ടി ഈ പ്രാഗത്ഭ്യം? കർത്താവിന് സ്തോത്രം. അത് ദൈവത്തിൻ്റെ തിരഞ്ഞെടുപ്പാണ്. ഇന്ന് പകൽക്കാലം ആമേൻ സ്തോത്രം ആ തിരഞ്ഞെടുപ്പ് നിന്റെ മേലുണ്ട്, എൻ്റെ മേലുണ്ട്. ഇന്ന് പകൽ ആമേൻ സ്തോത്രം ദൈവത്തിൻ്റെ തിരഞ്ഞെടുക്കപ്പെട്ട ജാതിയോട് ദൈവം അന്ന് പകൽ വിളിച്ചു പറഞ്ഞത് ഈ 2020 ആമേൻ സ്തോത്രം അവസാനത്തെ നിമിഷങ്ങളിൽ 2021 പടിവാതിൽക്കൽ വെച്ച് ഒരിക്കൽ കൂടി സ്വർഗത്തിലെ ദൈവം നമ്മെ നോക്കി വിളിച്ചു പറയുക, ഇഫ് യു ഡെലിജന്റ്ലി ഹേർക്കൺ മൈ വേർഡ്. കർത്താവിൻ്റെ സ്തോത്രം. നിങ്ങൾ ശ്രദ്ധ വെച്ച് എൻ്റെ വാക്ക് അനുസരിക്കുമെങ്കിൽ അമേൻ സ്തോത്രം നിന്നെ സകല ജാതിക്കും മീതെ അനുഗ്രഹമാക്കി മാറ്റും. പ്രിയമുള്ളവരെ, നമ്മൾ വായിച്ച വാക്യം ഇതാണ്. ഉൽപ്പത്തി പുസ്തകം 26:4-5 വാക്യങ്ങൾ. കർത്താവിൻ്റെ സ്തോത്രം. 5 വാക്യങ്ങൾ പറയുകയാണ്, നീ എൻ്റെ ചട്ടങ്ങളും പ്രമാണങ്ങളും ആചരിച്ചത് കൊണ്ട്. 4 വാക്യം, നീ എൻ്റെ ചട്ടങ്ങളും ആമേൻ പ്രമാണങ്ങളും ആചരിച്ചത് കൊണ്ട് ഞാൻ നിൻ്റെ സന്തതിയെ ആകാശത്തിലെ നക്ഷത്രങ്ങളെ പോലെ വർദ്ധിപ്പിച്ച് നിൻ്റെ സന്തതിക്ക് ദേശമൊക്കെയും കൊടുക്കും. നിന്റെ സന്തതി മുഖാന്തരം ഭൂമിയിലെ സകല ജാതികളും അനുഗ്രഹിക്കപ്പെടും. കർത്താവിൻ്റെ സ്തോത്രം. പ്രിയമുള്ളവരെ, ഇത് ആമേൻ സ്തോത്രം ഹല്ലേലൂയ എബ്രഹാമിനോട് പറഞ്ഞ വാഗ്ദത്തമാണ്. കർത്താവിൻ്റെ സ്തോത്രം. അമ്മൻ അപ്പനോട് പറഞ്ഞ വാഗ്ദത്തം. അമ്മേൻ സ്തോത്രം ഹല്ലേലൂയ. യഹോവ അമ്മേൻ അബ്രഹാമിൻ്റെ മകനായിരുന്ന ഇസഹാക്കിന് അമ്മേൻ സ്തോത്രം ഹല്ലേലൂയ ഒരു ക്ഷാമമുണ്ടായപ്പോൾ, ഹല്ലേലൂയ, ഗെറാറിൽ നിന്ന് പറയുന്ന സ്ഥലത്ത് വെച്ച് അമേൻ ഇസഹാക്കന് അമേൻ വീണ്ടും പറയുന്ന, അല്ലെങ്കിൽ വാഗ്ദത്തം, തൻ്റെ പിതാക്കന്മാർക്ക് കൊടുത്ത വാഗ്ദത്തത്തെ വീണ്ടും കൊടുക്കുകയാണ്. വീണ്ടും തൻ്റെ അമേൻ സ്തോത്രം അബ്രഹാമിൻ്റെ മകനായിരിക്കുന്ന ഇസഹാക്കിന് സ്വർഗത്തിലെ ദൈവം കൊടുക്കുകയാണ്. കർത്താവിന് സ്തോത്രം ഹല്ലേലൂയ. നിൻ്റെ അപ്പനോട് പറഞ്ഞ അമേൻ സ്തോത്രം അതേ വാഗ്ദത്തം ഇന്ന് പകൽക്കാലം നിന്റെ മുന്നിലേക്ക് കടന്നു വരിക. ഇന്ന് പകൽക്കാലം ശ്രദ്ധിച്ച് കേട്ടാട്ട്, കഴിഞ്ഞ നാളുകളിൽ, ഇന്നലെകളിൽ അമേൻ സ്തോത്രം, ഒരു പക്ഷേ അമേൻ സ്തോത്രം നീ ദൈവത്തെക്കുറിച്ച് ഒത്തിരി കേട്ടിട്ടുണ്ടാകും, ഒത്തിരി വാഗ്ദത്തങ്ങൾ പ്രാപിച്ചിട്ടുണ്ടാകും. എവിടെ എന്ന് പറഞ്ഞ് അമേൻ സ്തോത്രം പലപ്പോഴും നീ ദുഃഖിച്ചിട്ടുണ്ടാകും. ഇന്ന് പകൽ ഒരിക്കൽ കൂടി അമേൻ സ്തോത്രം ഇസഹാക്കിന് പ്രത്യക്ഷപ്പെട്ട് അബ്രഹാമിന് കൊടുത്ത വാഗ്ദത്തെ വീണ്ടും വീണ്ടും പറഞ്ഞതുപോലെ, വീണ്ടും കൊടുത്തതുപോലെ ഇന്ന് പകൽ നിനക്ക് വേണ്ടി സ്വർഗത്തിലെ ദൈവം ഒരിക്കൽ കൂടി വാഗ്ദത്തം അയക്കുകയാണ്. അമേൻ സ്തോത്രം. എത്ര പേര് കർത്താവിന് സ്തോത്രം ചെയ്യും? ഹല്ലേലൂയ. ദൈവത്തിൻ്റെ വചനം പറയുന്നു, അമേൻ സ്തോത്രം വാക്ക് അനുസരിച്ചത് കൊണ്ട് അമേൻ സ്തോത്രം നിന്നെ ഞാൻ അനുഗ്രഹിക്കും. പ്രിയമുള്ളവരെ, അമേൻ സ്തോത്രം ഇസഹാക്ക് വലിയൊരു ക്ഷാമത്തിൻ്റെ സമയത്ത് അമേൻ സ്തോത്രം അബിമലേക്ക് എന്ന് പറയുന്ന ഫിലിസ്തീനയുടെ രാജാവായിരിക്കുന്ന അബിമലേക്കിൻ്റെ അടുക്കലേക്ക് ഓടിപ്പോകുമ്പോൾ സ്വർഗത്തിലെ ദൈവം അവന് പ്രത്യക്ഷപ്പെട്ട് അരുളി ചെയ്യുകയാണ്. 2 പറയുന്നത്, 2 26:2 പറയുകയാണ്, യഹോവ അവന് പ്രത്യക്ഷപ്പെട്ട് അവൻ പ്രത്യക്ഷനായി അരുളി ചെയ്തത് എന്തെന്നാൽ, നീ മിസ്രയീമിലേക്ക് പോകരുത്,
ഞാൻ നിന്നോട് കൽപ്പിക്കുന്ന ദേശത്ത് പാർക്കുക. കർത്താവിന് സ്തോത്രം. ഹല്ലേലൂയ. പ്രിയമുള്ളവരെ, മിസ്രയീമിലേക്ക് പോകരുതെന്ന് പറഞ്ഞ് അവൻ സ്തോത്രം സ്വർഗത്തിലെ ദൈവം ഹല്ലേലൂയ ഇസഹാക്കിനൊരു കൽപ്പന കൊടുക്കുകയാണ്. നിങ്ങൾക്കറിയാമോ, അവൻ സ്തോത്രം ദൈവത്തിൻ്റെ വാഗ്ദത്തം പ്രാപിച്ച, അല്ലെങ്കിൽ അവൻ സ്തോത്രം ദൈവത്തിൻ്റെ അരുളപ്പാട് കേട്ട ഇസഹാക്ക് അവൻ ആറാമത്തെ വാക്യത്തിൽ പറയുന്നു, അങ്ങനെ ഇസഹാക്ക് ഗെറാരിൽ പാർത്തു എന്ന് പറഞ്ഞാൽ അവൻ സ്തോത്രം ദൈവം അവനോട് എന്തു പറഞ്ഞുവോ അതുപോലെ അവൻ അനുസരിച്ചു. ഇസഹാക്കിനെ കുറിച്ച് പഠിക്കുമ്പോൾ അവൻ സ്തോത്രം ഹല്ലേലൂയ പ്രിയമുള്ളവരെ അവനൊരു അനുസരണത്തിൻ്റെ മനുഷ്യനായിരുന്നു. കർത്താവിന് സ്തോത്രം. ഈ പാൻഡമിക് തുടങ്ങിയ സമയത്ത് സ്വർഗത്തിലെ ദൈവം എന്നോട് പറഞ്ഞ അവൻ സ്തോത്രം ഒരു അരുളപ്പാട ഇസഹാക്കിനെ കുറിച്ച്. കർത്താവിന് സ്തോത്രം. ഹല്ലേലൂയ. ശാമകാലത്ത് അവൻ സ്തോത്രം വിതയ്ക്കുവാൻ അവൻ സ്തോത്രം ഹല്ലേലൂയ ഇസഹാക്കിനെ അവൻ ഇസഹാക്കിനെ പ്രേരിപ്പിച്ച് അതേ ദൈവം നമ്മുടെ ഇടയിലും വ്യാപരിക്കുക. കർത്താവിന് സ്തോത്രം. ഇന്ന് പകൽ എന്നെ ശ്രദ്ധിച്ച് കേട്ടാട്ട്, നിന്റെ ജീവിതത്തിൻ്റെ അവസ്ഥകളെ സ്വർഗത്തിൻ്റെ ദൈവം ഇന്ന് രാത്രി മാറ്റാൻ പോവുക. ഈ 2021 അവൻ സ്തോത്രം ഹല്ലേലൂയ നീ അവൻ സ്തോത്രം ഒരു മുടന്തനായിട്ട് അവൻ സ്തോത്രം ഹല്ലേലൂയ ഇന്നലെകളിൽ വീണ് അവൻ എങ്ങനെയെങ്കിലും വല്ല വിധേനയും അവൻ സ്തോത്രം സർവൈവ് ചെയ്യുന്ന അവസ്ഥ മാറി അവൻ സ്തോത്രം ഒരനുഗ്രഹത്തിലേക്ക്, സ്ഥിരമായിരിക്കുന്ന ഒരു അനുഗ്രഹത്തിലേക്ക്, ചേർന്ന് പറഞ്ഞാട്ട് സ്ഥിരമായിരിക്കുന്ന ഒരു അനുഗ്രഹത്തിലേക്ക് അവൻ സ്തോത്രം നിന്നെ നടത്താൻ പോവുക. കർത്താവിന് സ്തോത്രം. പ്രിയമുള്ളവരെ, ഇസഹാക്കിൻ്റെ ഒന്നാമത്തെ പ്രത്യേകത അവനൊരു അനുസരണത്തിൻ്റെ ഭാരനായിരുന്നു. കർത്താവിന് സ്തോത്രം. അവൻ്റെ അപ്പനെ അനുസരിച്ച മനുഷ്യൻ. കർത്താവിന് സ്തോത്രം. നമുക്കറിയാം ഇസഹാക്കിന് വേണ്ടി അവൻ സ്തോത്രം അവൻ ഒരു വിവാഹാലോചന അവൻ വിവാഹത്തിനായിട്ട് പ്രായമായപ്പോൾ അവൻ സ്തോത്രം അബ്രഹാം തൻ്റെ അവൻ കാര്യസ്ഥനായിരിക്കുന്ന മാനേജറെ വിളിച്ചിട്ട് പറയുകയാണ്, അവൻ സ്തോത്രം ഏലിയാശ്ര നീ പോയി അവൻ സ്തോത്രം ഇസഹാക്കിന് എൻ്റെ മകന് അവൻ സ്തോത്രം ഒരു പെൺകൊച്ചിനെ അവൻ സ്തോത്രം കൊണ്ടുവരണം. കർത്താവിൻ്റെ സ്തോത്രം. ഹല്ലേലൂയ. പ്രിയമുള്ളവരെ, അവൻ സ്തോത്രം ഇസഹാക്കിന് പെണ്ണാലോചിക്കാൻ കടന്നു പോകുന്നത് അവൻ സ്തോത്രം അവൻ്റെ വീട്ടിലെ മാനേജറ അല്ലെങ്കിൽ അവൻ്റെ അപ്പൻ്റെ തീരുമാനപ്രകാരം അവൻ സ്തോത്രം അവൻ്റെ വേണ്ടപ്പെട്ടവരാ. കർത്താവിൻ്റെ സ്തോത്രം. ഹല്ലേലൂയ. പ്രിയമുള്ളവരെ, അവൻ സ്തോത്രം അവിടെയൊന്നും ഇസഹാക്കിന് മറുത്തൊരു അഭിപ്രായം ഉള്ളതായിട്ട് നമ്മൾ കാണുന്നില്ല. നമുക്കറിയാം തിരുവചനം വായിക്കുമ്പോൾ അവൻ സ്തോത്രം അതിനകത്തെല്ലാം അവൻ സ്തോത്രം അവർ തന്നെത്താനെ ഭാര്യയെ എടുത്ത കഥകളാണ് നമുക്ക് കാണുവാനുള്ളത്. കർത്താവിൻ്റെ സ്തോത്രം. ഹല്ലേലൂയ. അവൻ സ്തോത്രം ഹല്ലേലൂയ പലയിടത്തും അവരായിരിക്കുന്നു. കർത്താവിൻ്റെ സ്തോത്രം. അവൻ ജാതീയ സ്ത്രീകളിൽ നിന്ന് ഭാര്യമാരെ എടുത്തു എന്ന് പറയുന്നു, അനേക ഭാര്യമാരെ എടുത്തു എന്ന് പറയുന്നു. അവിടെ എല്ലാം വ്യത്യസ്തനായിട്ടൊരു മനുഷ്യനെ നമുക്ക് കാണാം. അവൻ്റെ പേരാണ് ഇസഹാക്ക്. കർത്താവിൻ്റെ സ്തോത്രം. ഹല്ലേലൂയ. ഇന്ന് പകൽ എന്നെ കേൾക്കുന്ന പ്രിയ പൈതലെ, അവൻ സ്തോത്രം ഇസഹാക്ക് എന്ന് പറയുന്നത് തിരുവചനത്തിനകത്ത് അവൻ സ്തോത്രം യേശുവിൻ്റെ അവൻ സ്തോത്രം നിഴലായിരുന്നു. നമുക്കറിയാം അബ്രഹാം ഇസഹാക്കിനെയും കൊണ്ട് മോറിയ മലയിലേക്ക് കടന്നു പോകുമ്പോൾ അബ്രഹാമിന് അവൻ ഒരു ചിന്തയുണ്ട്. എന്താണെന്നറിയാമോ? മനുഷ്യനായിരിക്കുന്ന എന്നെ, എൻ്റെ മകനെ അവൻ സ്തോത്രം ബലി കൊടുക്കുവാൻ എൻ്റെ അവൻ സ്വർഗത്തിലെ ദൈവം വിളിച്ചു പറഞ്ഞു. അവൻ സ്തോത്രം ചോദ്യം ഒത്തിരി തൻ്റെ മനസ്സിലുണ്ടെങ്കിലും അവൻ സ്തോത്രം അബ്രഹാം അതൊന്നും പുറത്ത് കാണിക്കാതെ അവൻ സ്തോത്രം വിശ്വാസത്തോടെ ചുവടുകൾ വെച്ചു. എന്നാൽ നമുക്കറിയാം സ്വർഗത്തിലെ ദൈവം അവൻ സ്തോത്രം മോറിയ മലയിൽ ബലി കഴിപ്പിച്ചത് ഇസഹാക്കിനെയല്ല, പിന്നെയോ സ്വർഗത്തിലെ തമ്പുരാവിൻ്റെ പൊന്നോമന പൈതലായിരിക്കുന്ന യേശു കർത്താവിനെയാണ്. ഞാൻ പറഞ്ഞതിൻ്റെ സാരം, അവൻ ഇസഹാക്ക് ചുമന്നു കൊണ്ടുപോയ വിറകിൻ കഷണം അവൻ സ്തോത്രം ഹല്ലേലൂയ ഒരു പൈൻമര കുരിശുമായി എൻ്റെ യേശു കാൽവരി മലയിലേക്ക് നടന്നു നീങ്ങിയപ്പോൾ അവൻ സ്തോത്രം അവിടെ നിവർത്തിയാകുകയായിരുന്നു. പ്രിയമുള്ളവരെ, അവൻ സ്തോത്രം നമ്മുടെ ദൈവം വിശ്വസ്തനാ. ചേർന്ന് പറഞ്ഞ നമ്മുടെ ദൈവം വിശ്വസ്തനാ. ഹല്ലേലൂയ. അപ്പോൾ ഇസഹാക്കിനെ കുറിച്ച് പഠിക്കുമ്പോൾ അവൻ സ്തോത്രം നമുക്കറിയാം ഒരു അനുസരണത്തിൻ്റെ മനുഷ്യൻ. അവൻ നമ്മുടെ കർത്താവ് കാൽവരി മലയിൽ തന്മയം സ്വർഗത്തിലെ തമ്പുരാനോട് അവൻ സ്തോത്രം ഹല്ലേലൂയ ദൈവത്തോട് അവൻ സ്തോത്രം അനുസരണമുള്ളവനായതുപോലെ അവൻ സ്തോത്രം ഫിലിപ്പിയ ലേഖനം പറയുന്നു, അവൻ കുരിശു മരണത്തോളം തന്നെ തന്നെ താഴ്ത്തി അവൻ സ്തോത്രം മരണത്തോളം അവൻ ക്രൂശിലെ മരണത്തോളം അവൻ അനുസരണമുള്ളവനായി തീർന്നു. കർത്താവിൻ്റെ സ്തോത്രം. ഹല്ലേലൂയ. ഇസഹാക്ക് ഒരു അനുസരണം മനുഷ്യനായിരുന്നു. അവൻ സ്തോത്രം അവന് വേണ്ടി ഭാര്യയെ എടുപ്പാൻ എലയാശ്വര പോയപ്പോൾ അവൻ മറുത്തു പറഞ്ഞില്ല. നമുക്കറിയാം അവൻ സ്തോത്രം തിരുവചനം വായിക്കുമ്പോൾ അവൻ സ്തോത്രം അതിൻ്റെ അവൻ സ്തോത്രം ഹല്ലേലൂയ 26-ാമത്തെ അധ്യായത്തിനകത്താണ് തോന്നുന്നു. കർത്താവിൻ്റെ സ്തോത്രം. അവൻ സ്തോത്രം 24-ാമത്തെ അധ്യായം അതിൻ്റെ 63-ാമത്തെ വാക്യത്തിനകത്ത് എലയാശ്വര അവൻ സ്തോത്രം റബേക്കയുമായി തിരിച്ചു വരുന്നൊരു രംഗമുണ്ട്. കർത്താവിൻ്റെ സ്തോത്രം. എന്നെ ഒത്തിരി സന്തോഷിപ്പിച്ച ഒരു വാക്യമാണത്. കർത്താവ്
കർത്താവിന് സ്തോത്രം. അതിങ്ങനെ എഴുതിയിരിക്കുന്ന കർത്താവിന് സ്തോത്രം. റെബേക്കയുമായിട്ട് എലയാസറ് നടന്നു വരുമ്പോൾ അവൻ സ്തോത്രം ഇസഹാക്ക് ഇരിക്കുന്നത് എവിടെയാണെന്നറിയാമോ? ഇസഹാക്ക് അവൻ സ്തോത്രം ക്ലബിലല്ല, അവൻ സ്തോത്രം നെറ്റ്വർക്ക് ഗെയിംസ് കളിക്കാൻ പോയിരിക്കുകയല്ല. പിന്നെയോ അവൻ വായിച്ചാട്ടെ, അവൻ വൈകുന്നേരത്ത് ഇസഹാക്ക് ധ്യാനിക്കുവാൻ വെളിപ്രദേശത്ത് പോയിരുന്നു. കർത്താവിന് സ്തോത്രം. ആ വായിച്ചാട്ടെ, ഒരു മൂടുപടമെടുത്ത് തന്നെ മൂടി താൻ ചെയ്ത കാര്യമൊക്കെയും ദാസൻ ഇസ്ഹാക്കിനോട് വിവരിച്ചു പറഞ്ഞു. ഇസ്ഹാക്ക് അവളെ തന്റെ അമ്മയായ സാറയുടെ കൂടാരത്തിൽ കൊണ്ടുപോയി. ഹല്ലേലൂയ, ദൈവത്തിന്റെ വചനം പറയുകയ. അവൻ സ്തോത്രം, എലയാസർ തിരിച്ചു വരുമ്പോ അവൻ ഇസഹാക്ക് പ്രാർത്ഥിക്കുവാനായിട്ട് വെളിപ്രദേശത്തിരിക്കുക. കർത്താവിന് സ്തോത്രം. അവൻ ഹല്ലേലൂയ, ഒരു ഐസൊലേറ്റഡ് ആയിരിക്കുന്ന അവൻ സ്ഥലത്ത് പോയി അവൻ ദൈവത്തിന്റെ മുഖം അന്വേഷിക്കുന്ന, ദൈവത്തിന്റെ വചനത്തെ ധ്യാനിക്കുന്ന അവൻ ഇസഹാക്ക്. അവിടെ എഴുതി വിളിക്കുന്നത് ഈ വെന്റ് ഔട്ട് ഫോർ മെഡിറ്റേഷൻ. കർത്താവിന് സ്തോത്രം, ടു മെഡിറ്റേറ്റ് ഗാഡ്. കർത്താവിന് സ്തോത്രം, ദൈവത്തിന്റെ വചനത്തെ ധ്യാനിക്കുവാനായിട്ട് കടന്നുപോയ ഒരു മനുഷ്യൻ. കർത്താവിന് സ്തോത്രം. ഹല്ലേലൂയ, ഇസ് എ മാൻ ഓഫ് ഗാഡ്ലി ലൈഫ്. കർത്താവിന് സ്തോത്രം, ഒരു ദൈവത്തിൻ്റെ അവൻ സ്തോത്രം, ദൈവത്തിൻ്റെ സ്വഭാവമുള്ള അല്ലെങ്കിൽ ദൈവത്തിന് ഇഷ്ടപ്പെടുന്ന ഒരു സ്വഭാവമുള്ള മനുഷ്യനായിരുന്നു ഇസഹാക്ക്. കർത്താവിന് സ്തോത്രം. ഈ 2020 അവൻ പ്രിയമുള്ളവരെ, അവൻ സ്തോത്രം, എനിക്ക് നിങ്ങളോട് പറയാനുള്ള രണ്ടാമത്തെ കാര്യമെന്ന് പറയുന്നത് ദൈവത്തിൻ്റെ വചനത്തെ ധ്യാനിക്കുവാനുള്ള ഒരു മനസ്സ് നമുക്കുണ്ടാകട്ടെ. ചേർന്ന് രാമൻ പറഞ്ഞ് എന്നെ കേൾക്കുന്ന പ്രിയ അവൻ സ്തോത്രം, ഹല്ലേലൂയ, കുഞ്ഞുങ്ങളെ അവൻ സ്തോത്രം, മാതാപിതാക്കളെ, 2020 ഒരു പക്ഷേ അവൻ സ്തോത്രം വചനം ചിട്ടയായിട്ട് വായിക്കുവാൻ സാധിക്കാതെ നമ്മെ വിട്ട് കടന്നു പോകുമ്പോൾ ഈ 2021 പടിവാതിൽക്കൽ നിനക്കൊരു തീരുമാനം എടുക്കുവാനായിട്ട് സാധിക്കുമോ? ഐ വിൽ ബി എ മാൻ ഓഫ് ഗോഡ്ലി ക്യാരക്ടർ. അമേൻ സ്തോത്രം, ഹല്ലേലൂയ. ഒരു ഡിവൈൻ നേച്ചർ എന്താണത്? അമേൻ സ്തോത്രം, ദൈവത്തിൻ്റെ വചനത്തെ ധ്യാനിക്കുന്ന അമേൻ സ്തോത്രം ഒരു സ്വഭാവം നമുക്കുണ്ടാകട്ടെ. 2021 നമ്മൾ അത്ഭുതങ്ങളെ കാണും. കർത്താവിൻ്റെ സ്തോത്രം, നമ്മൾ ഒരുമിച്ച് അത്ഭുതങ്ങളെ കാണും. എന്തുകൊണ്ടാണെന്നറിയാമോ? ദൈവത്തിൻ്റെ വചനത്തെ ശ്രദ്ധ വെച്ച് നാം കേൾക്കുന്നത് കൊണ്ട്, ദൈവത്തിൻ്റെ വചനത്തെ അനുസരിച്ച് നടക്കുവാൻ നമ്മൾ തീരുമാനിക്കുന്നത് കൊണ്ട് അവൻ സ്തോത്രം തീർന്നില്ല. അവൻ സ്തോത്രം, ദൈവത്തിൻ്റെ വചനത്തെ ധ്യാനിക്കുവാനുള്ള ഒരു ഹൃദയം നമുക്കുണ്ടാകുന്നത് കൊണ്ട് നമ്മൾ അനുഗ്രഹിക്കപ്പെടും. നമ്മൾ എങ്ങനെ അനുഗ്രഹിക്കപ്പെടും? ഹല്ലേലൂയ, നമ്മൾ എങ്ങനെ അനുഗ്രഹിക്കപ്പെടാൻ പോകുന്നത്? 2021 നമ്മൾ എങ്ങനെ അനുഗ്രഹിക്കപ്പെടാൻ പോകുന്നത് നമുക്ക് വായിക്കാം. ഹല്ലേലൂയ, വായിച്ചാട്ടെ. ഹല്ലേലൂയ. അമേൻ, 26 തന്നെ അമേൻ സ്തോത്രം, 12 തിരുവചനം വായിച്ചാണ്. കർത്താവിന് സ്തോത്രം, ഹല്ലേലൂയ. ഇസഹാക്ക് ആ ദേശത്ത് വിതച്ചു. കർത്താവിന് സ്തോത്രം, കർത്താവിന് സ്തോത്രം. ദൈവത്തിന്റെ വചനം പറയുക, ഇസഹാക്ക് ആ ദേശത്ത് വിതച്ചു. അമീൻ, 26:1 വാക്യം വിളിച്ചു പറയുക, ദേർ വാസ് എ ഫാമിൻ. കർത്താവിന് സ്തോത്രം, ഏറ്റവും രൂക്ഷമായിരിക്കുന്ന ഒരു കൊടിയ ശാപമുണ്ടാകുകയാണ്. കർത്താവിന് സ്തോത്രം, ഇന്ന് പകൽ എന്നെ കേട്ടുകൊണ്ടിരിക്കുന്ന നിങ്ങൾക്കും എനിക്കും ഇത് നന്നായിട്ട് മനസ്സിലാകും. നമ്മളായിരിക്കുന്നത് അതുപോലൊരു കാലഘട്ടത്തിലാണ്. കർത്താവിൻ്റെ സ്തോത്രം, ബിസിനസ്സുകളെല്ലാം അടയ്ക്കുകയും അമേൻ ഷോപ്പുകളെല്ലാം അടയ്ക്കുക, ബിസിനസ് ഇല്ലാതെ ആളുകളുടെ ജോലി നഷ്ടപ്പെടുന്ന അമേൻ സ്തോത്രം, ആളുകൾ അമേൻ പലയിടത്തേക്ക് പലായനം ചെയ്യുന്ന അമേൻ സ്തോത്രം, എന്തു ചെയ്യുമെന്ന് അറിയാതെ അനേകം അമേൻ സ്തോത്രം മരണങ്ങൾ രോഗം മൂലവും അമേൻ സ്തോത്രം കടബാധ്യത മൂലവും ഒക്കെ അമേൻ സ്തോത്രം നമ്മുടെ ചുറ്റും നടക്കുന്ന ഒരു വല്ലാത്ത കാലഘട്ടത്തിൽ നമ്മളായിരിക്കുമ്പോൾ ദൈവത്തിൻ്റെ വചനം പറയുക, ഇസഹാക്ക് അതുപോലൊരു കാലഘട്ടത്തിൽ അമേൻ സ്തോത്രം വിതയ്ക്കുവാൻ തീരുമാനിച്ചു. ഇന്ന് പകൽ അവൻ സ്തോത്രം, ഹല്ലേലൂയ, എന്നെ കേട്ടുകൊണ്ടിരിക്കുന്ന പ്രിയ ദൈവ പൈതലെ, ഈ 2021 ഗേറ്റിൽ അവൻ സ്തോത്രം നീ ഇരുന്നു കൊണ്ട് ഏതാനും നിമിഷങ്ങൾക്കകം അവൻ നമ്മളത് ക്രോസ് ചെയ്യും. കർത്താവിൻ്റെ സ്തോത്രം, അടുത്ത വർഷത്തേക്ക് നമ്മൾ സ്റ്റെപ്പ് വയ്ക്കുമ്പോൾ അവൻ സ്തോത്രം ഒരു തീരുമാനം നിനക്കൊണ്ടാകട്ടെ. ദൈവത്തിൽ ഞാൻ വിശ്വസിക്കും. അവൻ, ഇസഹാക്കിൻ്റെ 3 പ്രത്യേകത എന്ന് പറയുന്നത് അവൻ വിശ്വാസമുള്ള ദൈവത്തിൽ വിശ്വാസമുള്ള
ഉള്ളവനായിരുന്നു. ഇഫ് വാസ് എ മാൻ ഓഫ് ഫെയ്ത്ത്, കർത്താവിന് സ്തോത്രം. ഫെയ്ത്ത് ഓർ ട്രസ്റ്റ്, കർത്താവിന് സ്തോത്രം. അവൻ ദൈവത്തിൽ ആശ്രയിച്ചു. നോ മാറ്റർ വാട്ട് വാസ് ഹാപ്പനിങ് അറൌണ്ട് ഹിം, ആമീൻ സ്തോത്രം, തീരും ആമീൻ സാഹചര്യങ്ങൾ എന്തായിരിക്കുമെന്നുള്ളത് അവനെ ബാധിക്കുന്ന വിഷയമേ ആയിരുന്നില്ല. ഇന്ന് പകൽ എന്നെ കേട്ടുകൊണ്ടിരിക്കുമ്പോൾ ചില ദൈവമക്കളോട് ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് ദൂതായിട്ട് ഇടപെടുക. 2021 നിന്നെ ഭീതിപ്പെടുത്തിയ, നിന്നെ ഭയപ്പെടുത്തിയ ഇരുളിൻ്റെ അധികാരങ്ങളോട് നീ വിളിച്ച് പറയണം, ഈ ശ്യാമകാലത്തും എന്നെ നടത്തുവാൻ മതിയായൊരു ദൈവമുണ്ട്. ഐ ഹാവ് എ ഗ്രേറ്റ് ഗോഡ്. ഹാലലൂയ, കരങ്ങളെ ഉയർത്തി കർത്താവിന് സ്തോത്രം ചെയ്താട്ടെ. ഹാലലൂയ, ദൈവത്തിന് നന്ദി പറഞ്ഞാട്ടെ. ഇത്ര നല്ലൊരു ദൈവം നമുക്കുണ്ടല്ലോ, കർത്താവിന് സ്തോത്രം. പ്രിയമുള്ളവരെ, ഈ അവസാനത്തെ നിമിഷങ്ങളിൽ, 2020 അവസാനത്തെ നിമിഷങ്ങളിൽ അവൻ സ്തോത്രം നമ്മുടെ മുന്നിൽ എന്തും സംഭവിക്കട്ടെ, നമ്മളോട് എന്തും പിശാച്ചു വന്ന് പറയട്ടെ. ഹാലലൂയ, പ്രിയമുള്ളവരെ, നീ വിശ്വസിക്കേണ്ടത് അവ്വായോട് പറഞ്ഞ സർപ്പത്തിന്റെ മൊഴികളല്ല, പിന്നെയോ അവൻ സ്തോത്രം അഖിലാണ്ടത്തെ ചവച്ചവന്റെ ആമീൻ സ്തോത്രം, ഹാലലൂയ, മാറ്റമില്ലാത്ത വാക്കുകൾ അത്രേ. ചേർന്നൊരു ആമീൻ പറഞ്ഞാട്ടെ, കർത്താവിന് സ്തോത്രം ചെയ്താട്ടെ. ഹാലലൂയ, വൃക്ഷത്തിന്റെ ഫലം തിന്നരുതെന്ന് കൽപ്പിച്ചപ്പോൾ ആ വാക്കിനെ നോക്കി ആമീൻ സ്തോത്രം ഡിഗ്നിറ്റിയുടെ പിന്നാലെ പോയെങ്കിൽ ആമീൻ സ്തോത്രം, ഹാലലൂയ, പാപം അവന്റെ ശരീരത്തിലും അവന്റെ മനസ്സിലും അവന്റെ സമൂഹത്തിലും വ്യാപരിച്ച് അതുമൂലമായിട്ട് മരണം വന്നെങ്കിൽ ഇന്ന് പകൽക്കാലം നിന്നെ നോക്കി പരിശുദ്ധാത്മാവ് ദൂതറിയിക്കുക. ഇന്ന് പകൽ യേശുവിനെ കേൾക്കുമോ, യേശുവിന്റെ വചനത്തെ അനുസരിക്കുമോ, ആമീൻ സ്തോത്രം, നിനക്ക് മരണമല്ല, നിനക്ക് പാപമല്ല, പിന്നെയോ ഒരു വിശുദ്ധ ജീവിതം നയിച്ച് ആമീൻ സ്തോത്രം മരണമില്ലാത്ത നിത്യതയിലേക്ക് നിന്നെ സ്വർഗത്തിലെ ദൈവം കരം പിടിച്ച് കയറ്റുവാൻ അവൻ മതിയായ ദൈവമത്രേ. ചേർന്ന് കരങ്ങളെ ഉയർത്തി കർത്താവിന് സ്തോത്രം ചെയ്താട്ടെ. ഈ 2020 അവസാനത്തെ നിമിഷം ഒരു തീരുമാനമെടുത്താട്ടെ. ഞാൻ വിശ്വസിക്കുന്നത് ലോകത്തെ അല്ല, ഞാൻ വിശ്വസിക്കുന്നത് എൻ്റെ റാവിലെ എനിക്ക് കിട്ടുന്ന പത്രത്തെ അല്ല, ഞാൻ വിശ്വസിക്കാൻ പോകുന്നത് ആമീൻ സ്തോത്രം ചാനലിൽ വരുന്ന ആമീൻ സ്തോത്രം മൂന്നാംകിട ന്യൂസിനെ അല്ല, ഞാൻ വിശ്വസിക്കാൻ പോകുന്നത് എൻ്റെ ദൈവത്തിൻ്റെ മാറ്റമില്ലാത്ത വചനമത്രേ. ചേർന്ന് കരങ്ങളെ ഉയർത്തി സ്തോത്രം ചെയ്താട്ടെ. 2021 ഒരു തീരുമാനമുണ്ടാകട്ടെ. ഐ വിൽ ബി എ മാൻ ഓഫ് ഫെയ്ത്ത്. എന്നെ കുലുക്കുവാൻ, എന്നെ ചുരുട്ടുവാൻ, എന്നെ നശിപ്പിപ്പാൻ ഒരുത്തരം ഞാൻ സമ്മതിക്കുകയില്ല. ഞാൻ എൻ്റെ കർത്താവിനും അവൻ്റെ ആമിത ബലത്തിലും ആശ്രയിക്കും. ഹല്ലേലൂയ, ചേർന്ന് കരങ്ങളെ ഉയർത്തി ഒരു ഹല്ലേലൂയ പറഞ്ഞാട്ടെ. അന്യ ഭാഷകളോടെ വിശ്വാസത്തോടെ ഉറപ്പും ധൈര്യവും ഉള്ളവനായിട്ട് അവൻ അടുത്ത വർഷത്തിലേക്ക് നമ്മൾ കടക്കാൻ പോവുക. പ്രിയമുള്ളവരെ, അവൻ ശാപകാലത്ത് വിധിച്ചു. ദൈവത്തിന്റെ വചനം പറയുന്നു, അവൻ എൻ്റെ അപ്പൻ 100 മേനി കൊടുത്ത് മാനിച്ചു. എന്തിനാണെന്ന് അറിയാമോ? അവൻ സ്തോത്രം അവനെ പഠിപ്പിപ്പാനാ. അവൻ സ്തോത്രം നിന്റെ എഡ്യൂക്കേഷൻ അല്ല, അവൻ സ്തോത്രം നിന്റെ തിയോളജി അല്ല, നിന്റെ ടിഷ്യൂ കൾച്ചറിന്റെ മഹത്വമല്ല, അവൻ സ്തോത്രം, ഹാലലൂയ, നിന്റെ കയ്യിലിരിക്കുന്ന അവൻ സ്തോത്രം വിത്തിന്റെ മഹാത്മ്യമല്ല, പിന്നെയോ അവൻ സ്തോത്രം, ഹാലലൂയ, നിനക്ക് എന്നിലുള്ള വിശ്വാസം, ടോട്ടൽ ഡിപെൻഡൻസ് ഓൺ ജീസസ്. ഹല്ലേലൂയ, ഇന്ന് പകൽക്കാലം നിന്നെ വിടുവിക്കുന്നത് ആമീൻ സ്തോത്രം ലോകത്തിന്റെ മഹത്വമൊന്നുമല്ല, ആമീൻ സ്തോത്രം, നിന്നെ വിടുവിക്കാൻ പോകുന്നത് ദൈവത്തിന്റെ ശ്രേഷ്ഠമേറിയ വചനത്തിന്റെ ശക്തിയാ. ആമീൻ സ്തോത്രം, വിശ്വസിച്ചാട്ട് ദൈവത്തിന്റെ വചനം പറയുകയാണ്, വിശ്വാസം എന്ന പരിച, ദ മോർ ദ ബിഗ്ഗർ യുവർ ഫെയ്ത്ത്. ഹല്ലേലൂയ, ദ ഗ്രേറ്റ് വിൽ ബി യുവർ. ഹല്ലേലൂയ, യുവർ ഫെയ്ത്ത്, കർത്താവിൻ്റെ സ്തോത്രം, നിന്റെ പരിച, കർത്താവിൻ്റെ സ്തോത്രം, നിന്റെ ഷീൽഡ്, കർത്താവിൻ്റെ സ്തോത്രം. ഹല്ലേലൂയ, ഹല്ലേലൂയ, ദൈവത്തിൻ്റെ വചനം പറയുകയാണ്, നിന്റെ വിശ്വാസത്തിൻ്റെ പരിച എത്രത്തോളം വലുതാണോ അത്ര മാത്രം ആമീൻ സ്തോത്രം നിന്റെ, ആമീൻ സ്തോത്രം, ഹല്ലേലൂയ, നിന്റെ പരിച വലുതായിരിക്കും. നിന്നെ തൊടുവാൻ ശത്രുവിന് സാധിക്കത്തില്ല, കർത്താവിൻ്റെ സ്തോത്രം. യിശു, ആമീൻ, ഇസഹാക്കിൻ്റെ പ്രത്യേകത, അവൻ ശ്യാമകാലത്ത് വിതയ്ക്കാൻ തക്കവിധം ഭയങ്കര വലിപ്പമുള്ള വിശ്വാസത്തിൻ്റെ ഉടമസ്ഥനായിരുന്നു, കർത്താവിൻ്റെ സ്തോത്രം. ഇന്ന് പകൽ ഹല്ലേലൂയ, ഇസഹാക്കിനെ സ്വർഗത്തിലെ ദൈവം അനുഗ്രഹിച്ചത് എങ്ങനെയാണെന്ന് അറിയാമോ? അവൻ സ്തോത്രം 100 മേനി കൊടുത്തിട്ട, കർത്താവിന് സ്തോത്രം, പറഞ്ഞേ 100 മേനിയുടെ ദൈവം, കർത്താവിന് സ്തോത്രം. ഇന്ന് പകൽക്കാലം നിനക്ക് ദൈവം മടക്കി തരാൻ പോകുന്നു. ഈ 2021 നീ വിശ്വസിക്കുമോ? കർത്താവിന് സ്തോത്രം, എന്നോട് ചേർന്ന് എത്ര പേര് വിശ്വസിക്കും? അവൻ ഒരു പക്ഷേ പിശാച്ച് നിന്റെ ചെവിയിൽ ചെന്ന് പറഞ്ഞിട്ടുണ്ടാകും, നിനക്ക് നീ ജീവിക്കത്തില്ല. അവൻ സ്തോത്രം, പിശാച്ച് നിന്റെ ചെവിയിൽ വന്ന് പറഞ്ഞിട്ടുണ്ടാകും, അവൻ സ്തോത്രം, കടം നിന്നെ മുക്കിക്കളയും. കർത്താവിന് സ്തോത്രം, പിശാച്ച് അവൻ നിന്റെ ചെവിയിൽ വന്ന് പലതും പറഞ്ഞിട്ടുണ്ടാകും. അവൻ അവ്വായെ ചതിച്ച പിശാച്ച്, അവൻ ആദാമിനെ ചതി
ചതിച്ച പിശാച് ഇന്നു പകൽക്കാലവും നിന്റെ കൂടെ നിന്റെ ചെവിയിൽ മന്ത്രിപ്പാൻ വേണ്ടി പല വയസ്സത്തിലും പല ഭാഷയിലും പല അവൻ രൂപത്തിലും ഒക്കെ കടന്നു വരും. ഇന്നു പകൽ നീ ആരെ വിശ്വസിക്കും? 2021 ഗേറ്റിൽ ഒരു തീരുമാനമുണ്ട്. എന്താണെന്ന് അറിയാമോ? അവൻ സ്തോത്രം എൻ്റെ വിശ്വാസം, അവൻ സ്തോത്രം ഉന്നതത്തിലേക്ക്, അവൻ സ്തോത്രം ഉയരങ്ങളിലേക്ക്. ഞാൻ എൻ്റെ കണ്ണുകളെ ഉയർത്തുന്നത് അവൻ സ്തോത്രം ഉയരത്തിലേക്കാണ്. എൻ്റെ രക്ഷ എവിടെ നിന്ന് വരും? അവൻ സ്തോത്രം ആകാശവും ഭൂമിയും സൃഷ്ടിച്ച എൻ്റെ യഹോവയിൽ നിന്നത്ര എൻ്റെ രക്ഷ വരുന്നത്. കർത്താവിന് സ്തോത്രം. ചേർന്ന് കരങ്ങൾ ഉയർത്തി കർത്താവിന് സ്തോത്രം ചെയ്താട്ടെ. ഹല്ലേലൂയ പറഞ്ഞാട്ടെ. സ്തോത്രങ്ങളോടുകൂടി, സ്തുതികളോടുകൂടി, ആരവങ്ങളോടുകൂടി, വിശ്വാസത്തോടുകൂടി 2021 നമ്മൾ കടക്കാൻ പോകും. കർത്താവിന് സ്തോത്രം. അവൻ ഇസഹാക്കിൻ്റെ മറ്റൊരു പ്രത്യേകത എന്തായിരുന്നു അറിയാമോ? അവൻ സ്തോത്രം, ഹല്ലേലൂയ, അവൻ ആരുടെയും വാക്കുകൾക്ക് നിൽക്കത്തില്ല, മറ്റാരുടെയും വാക്ക് അവൻ കേൾക്കത്തില്ല. അബിമലേക്ക് എന്തു പറയുന്നു എന്നുള്ളത് അവൻ വിഷയമല്ല. അവൻ സ്തോത്രം, നാട്ടുകാർ എന്തു പറയുന്നു എന്നുള്ളത് വിഷയമല്ല. അവൻ ഇസഹാക്ക് റബേക്കയോട് ഒരു അഭിപ്രായം ചോദിച്ചു എന്ന് അവിടെ ഒന്നും കാണുന്നില്ല. ഇസഹാക്കിന് ഒരൊറ്റ കാര്യമേ ഉണ്ടായിരുന്നുള്ളൂ. അവൻ സ്തോത്രം, നീ മിസ്രയേമിൽ പോകരുതെന്ന് പറഞ്ഞപ്പോൾ പോകാതിരിക്കുവാനുള്ള അവൻ സ്തോത്രം ഒരു ഒബീഡിയൻസ്, ഒരു അനുസരണം. കർത്താവിന് സ്തോത്രം. ഗെറാറിൽ തന്നെ പാർത്ത് ഒരു അവൻ അനുസരണം. അവൻ ക്ഷാമമുള്ള സ്ഥലമല്ലേ അവൻ സ്തോത്രം വിട്ടു പോയിക്കൂടായിരുന്നു എന്ന് പലരും ഉപദേശിച്ചിട്ടും അവൻ സ്തോത്രം വിട്ടുപോകുവാൻ ഇസഹാക്കിന് മനസ്സുണ്ടായില്ല. കാരണം എന്താണെന്ന് അറിയാമോ? അവൻ സ്തോത്രം, അവൻ അനുസരണത്തിൻ്റെ മനുഷ്യനായിരുന്നു. കർത്താവിന് സ്തോത്രം. ഇന്ന് പകൽ ഹല്ലേലൂയ എന്നെ കേട്ടുകൊണ്ടിരിക്കുമ്പോൾ പ്രിയ ദൈവ പൈതലേ, ദൈവത്തിൻ്റെ വചനം നിന്നെ ഓർമ്മിപ്പിക്കുക. ഹല്ലേലൂയ, ഇസഹാക്കിൻ്റെ അനുസരണത്തിന്, ഇസഹാക്കിൻ്റെ അനുസരണത്തിനും അവൻ സ്തോത്രം അവൻ്റെ വിശ്വാസത്തിനും സ്വർഗത്തിലെ ദൈവം അവന് മടക്കി കൊടുത്തത് അവൻ സ്തോത്രം 30 മേനിയല്ല, 60 മേനിയല്ല, 100 മേനിയ. കർത്താവിൻ്റെ സ്തോത്രം. ഇന്ന് പകൽക്കാലം നിന്റെ താഴ്വരകളിൽ വെള്ളമില്ലേലും, അവൻ സ്തോത്രം ഒരു ജലാശയവും നീ കണ്ടിട്ടില്ലെങ്കിലും, മരുഭൂമിക്ക് സമാനമായിരിക്കുന്ന ഈ അവസ്ഥയിലാണ് നീ എങ്കിലും, അവൻ സ്തോത്രം നിന്റെ, അവൻ സ്തോത്രം ഹല്ലേലൂയ, ശരീരം നിർജീവമാണെന്ന് നിനക്ക് തോന്നി തുടങ്ങിയാലും, നിന്റെ ആരോഗ്യം ക്ഷയിച്ചു എന്ന് നീ നിനക്ക് തോന്നി തുടങ്ങിയാലും, ദൈവത്തിൻ്റെ വചനം നിന്നെ ഓർമ്മിപ്പിക്കുക. ഈ ക്ഷാമകാലത്ത് അവൻ സ്തോത്രം, അവൻ സാധിക്കത്തില്ലെന്ന് നിന്റെ ശരീരം പറയുന്ന ഇടത്ത്, അവൻ സ്തോത്രം അവൻ സാധിക്കത്തില്ല എന്ന് നിന്റെ സാഹചര്യങ്ങൾ പറയുന്ന സ്ഥാനത്ത് അവൻ സ്തോത്രം വിതയ്ക്കുവാൻ തയ്യാറുണ്ടോ? കർത്താവിന് സ്തോത്രം, ഹല്ലേലൂയ. ദൈവത്തിൻ്റെ വചനം പറയുക, വിളവധികം വേലക്കാരോ ചുരുക്കം. കർത്താവിന് സ്തോത്രം. അതുകൊണ്ട് വിളഭൂമിയിലേക്ക് വിളവിൻ്റെ നാഥനെ അയക്കണം, അയക്കുവാൻ വേണ്ടി പ്രാർത്ഥിക്കണം. കർത്താവിൻ്റെ സ്തോത്രം, ഹല്ലേലൂയ. വിളവിൻ്റെ നാഥനോട് പ്രാർത്ഥിക്കണം, വിളഭൂമിയിലേക്ക് വേലക്കാരെ അയക്കാൻ വേണ്ടി പ്രാർത്ഥിക്കണം. കർത്താവിൻ്റെ സ്തോത്രം, ഹല്ലേലൂയ. ദ ഹാർവസ്റ്റ് ഈസ് പ്ലെന്റി, ഹല്ലേലൂയ, ബട്ട് ദ ലേബേഴ്സ് ആർ ഫ്യൂ. കർത്താവിൻ്റെ സ്തോത്രം. അതുകൊണ്ട് എന്ത് ചെയ്യണം? പ്രേ. കർത്താവിൻ്റെ സ്തോത്രം. വിളവിൻ്റെ നാഥനോട് പ്രാർത്ഥിക്കണം വേലക്കാരെ അയക്കാൻ. കർത്താവിൻ്റെ സ്തോത്രം. ഇന്ന് പകൽക്കാലം നമുക്ക് അവൻ സ്തോത്രം പല പോരായ്മകൾ ഉണ്ടായേക്കാം, പല പ്രതിസന്ധികൾ നമുക്ക് ഉണ്ടായേക്കാം. കർത്താവിൻ്റെ സ്തോത്രം. എന്നാലും അവൻ സ്തോത്രം, കർത്താവിൻ്റെ വേലയിലും കർത്താവിൻ്റെ വയലിലും അധ്വാനിക്കുവാൻ ഒരു തീരുമാനം നമുക്കുണ്ടാകട്ടെ. ഈ 2021 അവൻ സ്തോത്രം, സ്വർഗത്തിലെ ദൈവം നിന്നെ നോക്കി ഉറ്റുനോക്കുകയാണ്. എന്തിനാണെന്ന് അറിയാമോ? അവൻ സ്തോത്രം, ഹല്ലേലൂയ, നിന്നിലൂടെ അവൻ സ്തോത്രം ചിലരെ രക്ഷയിലേക്ക് കൈപിടിച്ച് കയറ്റുവാൻ അവൻ സ്തോത്രം ഒരു തീരുമാനമുണ്ടോ ദൈവ പൈതലെ? അവൻ സ്തോത്രം, ഈ ശാപകാലത്ത് ഞാൻ എങ്ങനെ സുവിശേഷം വേല ചെയ്യും? എങ്ങനെ ഞാൻ ദൈവത്തിൻ്റെ വേല, അവൻ സ്തോത്രം, ചെയ്യുവാനായിട്ട് ഇടയാകും? മറ്റുള്ളവരോട് ഞാൻ എങ്ങനെ പോകും? ഇനി ഞാൻ ഒന്നും ചെയ്യുന്നില്ല, ഓൺലൈനിലും സുവിശേഷം പറയത്തില്ല, അവൻ സ്തോത്രം, ഇൻ പേഴ്സൺ മീറ്റിംഗും ഇല്ല എന്നൊക്കെ പറഞ്ഞ് നിരാശപ്പെട്ട് നീ പിന്മാറി പോകരുത്. ഹല്ലേലൂയ. ശാമകാലത്ത് അവൻ സ്തോത്രം, ഹല്ലേലൂയ, ഇസഹാക്ക് വിതയ്ക്കുകയാണ്. കർത്താവിൻ സ്തോത്രം. അവന് സ്വർഗത്തിലെ ദൈവം മടക്കി കൊടുത്തത് അവൻ സ്തോത്രം 100 മേനിയ. ഇന്ന് പകൽക്കാലം, ഗെറ്റ് റെഡി ഫോർ എ മൈറ്റി ഹാർവസ്റ്റ്. ഹല്ലേലൂയ. സ്വർഗത്തിലെ ദൈവം പറയുകയാണ്, അവൻ വിളഭൂമിയിലേക്ക് വേലക്കാരെ അയക്കേണ്ടതിൻ്റെ, വിളവിൻ്റെ നാഥനോട് പ്രാർത്ഥിപ്പിൻ. കർത്താവിന് സ്തോത്രം, ഹല്ലേലൂയ. പ്രിയമുള്ളവരെ, അവൻ സ്തോത്രം, നമ്മൾ അടച്ചു വെച്ച അവൻ സ്തോത്രം പുസ്തകമാണ് പ്രാർത്ഥനയുടെ പുസ്തകം. കർത്താവിന് സ്തോത്രം. പലപ്പോഴും അവൻ പല വിഷയങ്ങളിൽ നമുക്ക് എന്തില്ല, അവൻ സ്തോത്രം, ഹല്ലേലൂയ, ഇനി പ്രാർത്ഥിച്ചിട്ട് കാര്യമില്ല എന്ന് പറഞ്ഞ് നമ്മൾ, അവൻ മറുപടി ഇല്ലാതെ അവൻ സ്തോത്രം നമ്മൾ അടച്ചു വെച്ച സാഹചര്യങ്ങളുണ്ട്. അവൻ എൻ്റെ ജീവിതത്തിൽ ഞാൻ പലപ്പോഴും അവൻ അറിഞ്ഞിട്ടുള്ള ഒരു കാര്യമാണ്. കർത്താവിന് സ്തോത്രം. പലപ്പോഴും ഹല്ലേലൂയ, ആമേൻ, സ്തോത്രം, ഹല്ലേലൂയ. പലപ്പോഴും ആമേൻ മറ്റുള്ളവരുടെ കാര്യങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കും. ആമേൻ സ്തോത്രം. പലപ്പോഴും എൻ്റെ കാര്യത്തിന് വേണ്ടി ഞാൻ പ്രാർത്ഥിക്കത്തില്ല.
കർത്താവിൻ്റെ സ്തോത്രം. എൻ്റെ കാര്യത്തിന് വേണ്ടി പ്രാർത്ഥിക്കുവാനായിട്ട് വരുമ്പോൾ ആമേൻ സ്തോത്രം, ചില കാര്യങ്ങൾക്കൊക്കെ വേണ്ടി ചിന്തിക്കുമ്പോൾ ആമേൻ സ്തോത്രം, ഞാൻ ചിന്തിക്കാറുണ്ടോ വേണ്ട, ഒത്തിരി നാൾ കൊണ്ടുള്ള വിഷയമാണ്, വിട്ട് കളഞ്ഞേക്കാം. കർത്താവിൻ്റെ സ്തോത്രം, പ്രിയമുള്ളവരെ അങ്ങനെ വിട്ട് കളയരുത്. അവൻ ഇസഹാക്കിൻ്റെ മറ്റൊരു പ്രത്യേകത എന്താണെന്ന് അറിയാമോ? അവൻ സ്തോത്രം വായിച്ചാട്ടെ, അവൻ സ്തോത്രം മനോഹരമായിരിക്കുന്ന അവൻ സ്തോത്ര ചില കാര്യങ്ങൾ ഞാൻ കാണിച്ചു തരാം. 15-ാമത്തെ വാക്യം വായിച്ചു തരാം, വായിച്ചത് കർത്താവിൻ സ്തോത്രം. അവന്റെ പിതാവിന്റെ ദാസന്മാർ കുഴിച്ചിരുന്ന കിണറൊക്കെയും ഫിലിസ്ത്യർ മണ്ണിട്ട് നികത്തി കളഞ്ഞിരുന്നു. കർത്താവിന് സ്തോത്രം, ദൈവത്തിന്റെ വചനം പറയുകയാണ്, അവൻ സ്തോത്രം അവന്റെ അപ്പൻ പണിതത് അവൻ സ്തോത്രം ശത്രു നികത്തി കളഞ്ഞു. കർത്താവിൻ്റെ സ്തോത്രം, പിതാക്കന്മാരുണ്ടാക്കിയത് ചിലത് അവൻ സ്തോത്രം ശത്രുവായവൻ നശിപ്പിച്ചിട്ടുണ്ടാകും. അത് കണ്ടിട്ട് ഇനിയിപ്പോൾ ഞാൻ എന്ത് ചെയ്യാനാ എന്ന് പറഞ്ഞ് ഇരിക്കുക, പിന്മാറി പോകുകയല്ല ഇസഹാക്ക് ചെയ്തത്. പിന്നെയോ അവൻ വായിച്ചാട്ടെ, അവൻ സ്തോത്രം, അതിൻ്റെ 18-ാമത്തെ വാക്യം. അബ്രഹാം മരിച്ച ശേഷം ഫെലിസ്ത്യർ നികത്തി കളഞ്ഞതുമായ കിണറുകൾ. കർത്താവിന് സ്തോത്രം, ഇന്ന് രാത്രി 2021 നീ ചിലത് ചെയ്യാൻ പോവുക. എന്താണെന്ന് അറിയാമോ? പിതാക്കന്മാർക്ക് സ്വർഗത്തിലെ ദൈവം കൊടുത്തത് അവൻ സ്തോത്രം, ഹാലലുയ, ശത്രു എടുത്തുകൊണ്ട് പോയതുമായ ചില കാര്യങ്ങൾ അവൻ സ്തോത്രം നീ 2021 പിന്നെയും അവൻ സ്തോത്രം കുഴിക്കാൻ പോവുക, പിന്നെയും നീ അതിൻ്റെ മേൽ പണിയെടുക്കാൻ പോവുക. കർത്താവിന് സ്തോത്രം, എല്ലാവർക്കും ഇത് മനസ്സിലാകത്തില്ല. പ്രിയമുള്ളവരെ, അവൻ സ്തോത്രം, ഹാലലുയ, അബ്രഹാം പണിത അവൻ സ്തോത്ര കിണറുണ്ടായിരുന്നു. കർത്താവിൻ്റെ സ്തോത്രം, അവൻ കിണറെന്ന് പറയുന്നത് അവൻ സ്തോത്രം ജലത്തിൻ്റെ, അവൻ സ്തോത്രം നമ്മളെ, നമ്മുടെ ശരീരത്തെ ജീവിപ്പിക്കുന്ന ജലത്തിൻ്റെ ഉറവയാണ്. കർത്താവിൻ്റെ സ്തോത്രം, ഇന്ന് പകൽക്കാലം ഞാനൊരു ദൂത് ഇതിൽ നിന്നുകൊണ്ട് വിളിച്ച് പറയട്ടെ, സ്തോത്രത്തോടുകൂടി സ്വീകരിച്ചു അവൻ സ്തോത്രം ദൈവത്തിൻ്റെ വചനം. അവൻ സ്തോത്രം, അവൻ യോഹന്നാൻ്റെ സുവിശേഷം 7:37 എൻ്റെ യേശു ഉത്സവത്തിൻ്റെ ഒടുക്കത്തെ നാളിൽ എഴുന്നേറ്റ് നിന്നിട്ട് വിളിച്ച് പറഞ്ഞു, ദാഹിക്കുന്ന ഏവരുമായുള്ളവരെ നിങ്ങൾ എൻ്റെ അടുക്കൽ നിന്നു വന്ന് കുടിപ്പിൻ. അവൻ സ്തോത്രം, ഹാലലുയ, വിശ്വസിക്കുന്നവരുടെ ഉള്ളത്തിൽ നിന്ന് തിരുവെഴുത്ത് പ്രസ്താവിക്കുന്നത് പോലെ ജീവജലത്തിൻ്റെ അരുവികൾ ഒഴുകും. കർത്താവിന് സ്തോത്രം, ഇന്ന് പകൽ, ഹാലലൂയ, അവൻ, ഞാൻ വിളിച്ചു പറയട്ടെ, ഹാലലൂയ, അവൻ വിളിച്ച്, അവൻ പറഞ്ഞത്, എൻ്റെ യേശു വിളിച്ചു പറഞ്ഞത് അവൻ സ്തോത്രം പരിശുദ്ധ ആത്മാവാകുന്ന ജീവജലത്തെക്കുറിച്ചാണ്. കർത്താവിന് സ്തോത്രം, ദ ലിവിംഗ് വാട്ടർ, ഹാലലൂയ, അവൻ സ്തോത്രം, ഹാലലൂയ, അവൻ വിളിച്ചു പറഞ്ഞത് ജീവജലത്തെ കുറിച്ച്. കർത്താവിന് സ്തോത്രം, ഹാലലൂയ. ഇന്ന് പകൽ എന്നെ കേട്ടുകൊണ്ടിരിക്കുന്ന പ്രിയമുള്ളവരെ, അവൻ സ്തോത്രം, നീ ആരാധിക്കുന്ന സ്ഥലത്ത് അവൻ സ്തോത്രം ഒരിക്കൽ, അവൻ സ്തോത്രം, നമ്മുടെ പിതാക്കന്മാർ ഇരുന്ന് ആരാധിച്ചത് നിന്നെ പോലെ അവനും ഒരു പേരുണ്ടായിരുന്നു. അവൻ സ്തോത്രം വിശ്വാസി എന്ന പേര്, അവനും ഒരു പേരുണ്ടായിരുന്നു. അവൻ സ്തോത്രം, ഹാലലൂയ, പെന്തക്കോസ്ത് അനുഭവമുള്ളവരെന്ന പേര്. കർത്താവിന് സ്തോത്രം, ഹാലലൂയ. എന്നാൽ അവൻ ആരാധിച്ചു കൊണ്ടിരുന്നപ്പോൾ അവൻ സ്തോത്രം പരിസരം മറന്ന് ആത്മാവിലും സത്യത്തിലും അവർ ആരാധിച്ചു കൊണ്ടിരുന്നപ്പോൾ അവൻ സ്തോത്രം നിർത്താൻ പറ്റാത്ത വലിയ അഭിഷേകം അവൻ സ്തോത്രം നിറഞ്ഞൊഴുകി. ഒരു മരുന്ന് പോലും എടുക്കാതെ അവരുടെ രോഗങ്ങളെല്ലാം അവൻ സ്തോത്രം, അവരെ ഭയം നോടിപ്പോയ സാഹചര്യത്തിൽ ഞാനും നിങ്ങളും ആയിരിക്കുന്നത് എവിടെയാ പ്രിയമുള്ളവരെ? അവൻ സ്തോത്രം, എവിടെ പോയി അതുപോലത്തെ ഒരു അഭിഷേകം, എവിടെ പോയി അതുപോലത്തെ ഒരു ഉണർവ്? കർത്താവിന് സ്തോത്രം, അവൻ നമുക്ക് സ്വർഗത്തിലെ ദൈവം തന്ന അനുഗ്രഹങ്ങൾ. അവൻ സ്തോത്രം, ശത്രു മണ്ണിട്ട് മൂടിയത് നീ തിരിച്ചറിയാതെ പോകരുത്. ഇന്ന് രാത്രി എന്നെ കേട്ടുകൊണ്ടിരിക്കുന്ന ഇസഹാക്കുമാരോട് ഞാൻ വിളിച്ചു പറയട്ടെ, എഴുന്നേറ്റ് നിന്ന് പണിയുവാൻ തയ്യാറുണ്ടോ? അവൻ സ്തോത്രം, ഹാലലൂയ, അവൻ ശത്രു മൂടിയ കിണറുകൾ ഇന്ന് രാത്രി തീരുമാനമെടുത്തു. ഈ 2021 അവൻ സ്തോത്രം, I will dig it in the name of Jesus. യേശുവിന്റെ നാമത്തിൽ ഞാൻ പിന്നെയും കുഴിക്കും. ഹാലലൂയ. 18-ാമത്തെ വാക്യം പറയുകയാണ്, അവൻ സ്തോത്രം, ഇസഹാക്ക് പിന്നെയും കുഴിച്ചു. വായിച്ചോ, കർത്താവിന് സ്തോത്രം. കർത്താവിന് സ്തോത്രം, ഇന്ന് രാത്രി ചിലതിനോട് പരിശുദ്ധ ആത്മാവ് ദൂതറിയിക്കുക, അവൻ സ്തോത്രം, നിന്നെ കണ്ടിരിക്കുന്നത് അവൻ സ്തോത്രം തലമുറകളുടെ ഗ്യാപ്പ് എന്ന് പറഞ്ഞ് മാറിയിരിപ്പാനല്ല, ജനറേഷൻ ഗ്യാപ്പ് എന്ന് പറഞ്ഞ് അവൻ സ്തോത്രം, ഹാലലൂയ, നിനക്ക് ഇഷ്ടമുള്ളത് പോലെ ദൈവത്തെ ആരാധിക്കാനല്ല, നിന്നെ കണ്ടിരിക്കുന്നത് അവൻ സ്തോത്രം പിതാക്കന്മാർ ആരാധിച്ചതുപോലെ
ആത്മാവിലും സത്യത്തിലും അമേൻ സ്വർഗത്തിലെ ദൈവത്തെ ആരാധിക്കാനത്രേ. കർത്താവിന് സ്തോത്രം. പ്രിയമുള്ളവരെ, അമേൻ സ്തോത്രം. അവർക്കുണ്ടായിരുന്നു വേർപാടും വിശുദ്ധിയും. അമേൻ സ്തോത്രം. അവർ അവരുടെ ജീവിതത്തെ സൂക്ഷിച്ചു. അമേൻ സ്തോത്രം. വെളുപ്പാൻ കാലത്തെ ഒക്കെ എഴുന്നേറ്റ് അവൻ പാടി ദൈവത്തെ ആരാധിച്ചു സ്തുതിച്ചു മഹത്വപ്പെടുത്തി. കർത്താവിന് സ്തോത്രം. പ്രിയമുള്ളവരെ, കാലങ്ങൾ കഴിഞ്ഞപ്പോൾ ശത്രുവായവൻ അമേൻ സ്തോത്രം സ്പിരിച്വൽ അമേൻ സ്തോത്രം വെൽസ് മണ്ണിട്ട് മൂടിയത് പോലും നമ്മൾ അറിഞ്ഞില്ല. കർത്താവിന് സ്തോത്രം. ഇന്ന് രാത്രി 2021 അമേൻ സ്തോത്രം ഹാലലൂയ ഉറക്കം തൂങ്ങി ആരും കയറത്തില്ല. അമേൻ സ്തോത്രം ഹാലലൂയ മണ്ണിട്ട് മൂടിക്കളഞ്ഞ് അമേൻ സ്തോത്രം ഹാലലൂയ അമേൻ കിണർ കണ്ടിട്ട് ഓ പണ്ടൊക്കെ എന്തായിരുന്നു എന്ന് പറഞ്ഞ് അമേൻ സ്തോത്രം ഹാലലൂയ വിലാപം കൊള്ളത്തില്ല. നീ ഇറങ്ങി പണിയും, നീ ഇറങ്ങി കുഴിക്കും. അമേൻ സ്തോത്രം. ഇതിന്റെ അകത്ത് ചില അമ്മമാരോട് ചില സഹോദരിമാരോട് അമേൻ സ്വർഗത്തിലെ ദൈവം ഇടപെടുകയ. നിന്നെ കണ്ടിരിക്കുന്നത് അമേൻ സ്തോത്രം ഹാലലൂയ കുഞ്ഞുങ്ങൾക്ക് വേണ്ടി, പുതിയ തലമുറകൾക്ക് വേണ്ടി, നിന്റെ കുഞ്ഞുങ്ങൾക്ക് വേണ്ടി. അമേൻ സ്തോത്രം. ചിലത് കൊടുപ്പാനാ കൊടുത്താട്ട ആത്മാവിന്റെ കൃപാവരങ്ങളും അഭിഷേകവും അമേൻ സ്തോത്രം ഉണർവും ഉണ്ടായിരുന്ന ആ പഴയ ആരാധനയിലേക്ക് അവരെ വലിച്ചു കയറ്റിയാട്ട് സ്വർഗത്തിന്റെ വിളിക്കുകയാ. കർത്താവിന് സ്തോത്രം. ഹാലലൂയ. ചിലതിനോട് ദൈവത്തിന്റെ ആത്മാവ് വിളിച്ചു പറയുകയാ. കുഞ്ഞുങ്ങളുടെ കരം പിടിച്ച് അമേൻ ഈ ആത്മീക അഭിഷേകത്തിനേക്ക് തള്ളിയിടുവാനായിട്ട് നിന്നെ സ്വർഗത്തിലെ ദൈവം ഉറ്റുനോക്കുകയ. കർത്താവിന് സ്തോത്രം. വേണ്ട, ഇന്നലെകളുടെ ഓർമ്മകളിൽ അമേൻ സ്തോത്രം ഹാലലൂയ അയവിറക്കി ഒരു പുതിയ വർഷം. കർത്താവിന് സ്തോത്രം. നമുക്ക് വേണ്ടത് അമേൻ വി വിൽ റീഡിഗ് ഇറ്റ്. കർത്താവിന് സ്തോത്രം. പിന്നെയും ഞാൻ കുഴിക്കും. ഐ വിൽ നോട്ട് ഫോർസേക്ക് ഇറ്റ്. ഞാൻ അമേൻ സ്തോത്രം ഇത് ഉപേക്ഷിച്ച് കളയത്തില്ല. സ്വർഗം എന്നെ അമേൻ എനിക്ക് തന്ന വാഗ്ദത്തങ്ങളെ ഞാൻ ഉപേക്ഷിക്കത്തില്ല. സ്വർഗം എനിക്ക് തന്ന നന്മകളെ ഞാൻ വേണ്ടെന്ന് വെക്കത്തില്ല. അമേൻ സ്തോത്രം. ഹാലലൂയ. സ്വർഗത്തിലെ ദൈവം വിളിച്ചു പറയുക. അമേൻ സ്തോത്രം. ദാഹിക്കുന്ന ഏവരുമായുള്ളവരെ, നിങ്ങൾ എൻ്റെ അടുക്കൽ വന്ന് കുടിപ്പേൻ. കർത്താവിന് സ്തോത്രം. ഇന്ന് രാത്രി ദാഹമുണ്ടോ? പരിശുദ്ധി ആത്മാഭിഷേകം പ്രാപിക്കണമെന്ന് ദാഹമുണ്ടോ? അമേൻ. അന്യഭാഷ പ്രാപിക്കാത്ത എത്രയോ കുഞ്ഞുങ്ങൾ അമേൻ സ്തോത്രം ഓരോ സഭകളിലും നിറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ അമേൻ സ്തോത്രം എന്നെ കേട്ടുകൊണ്ടിരിക്കുന്ന പ്രിയ ദൈവ പൈതലെ, നീയാണ് അമേൻ സ്വർഗം നോക്കിക്കൊണ്ടിരിക്കുന്ന ഇസഹാക്ക്. പിന്നെയും കുഴിക്കുവാൻ ഒരു തീരുമാനമുണ്ടോ? അമേൻ സ്തോത്രം. 2021 ഒരു തീരുമാനം എടുത്താട്ട് ഞാൻ കാത്തിരിക്കും. ദൈവത്തിന് സന്നിധിയിൽ കാത്തിരിക്കും. ഒരു അഭിഷേകം പ്രാപിക്കാതെ ഐ വിൽ നോട്ട് ലീവ് ദിസ് പ്ലേസ്. കർത്താവിന് സ്തോത്രം. അമേൻ. യെരൂശലേമിലും യുദ്ധയായാലും ശമരിയായാലും ലോകത്തിന്റെ അന്ത്യത്തോളം അറ്റത്തോളവും ഞാൻ അവന്റെ സാക്ഷിയാകും. എന്നാൽ അതിനു മുമ്പേ ഉന്നതത്തിൽ നിന്ന് ഞാൻ ശക്തി ധരിക്കും. അമേൻ സ്തോത്രം. ചേർന്ന് കരങ്ങളെ ഉയർത്തി അമേൻ കർത്താവിന് സ്തോത്രം ചെയ്താട്ടെ. വായ്കളെ തുറന്ന് കർത്താവിന് നന്ദി പറഞ്ഞാട്ടെ. എത്ര പേർക്കൊരു തീരുമാനമുണ്ട്? ഐ വിൽ റീഡിഗേറ്റ് ദി നെയിം ഓഫ് ജീസസ്. ഞാൻ പിന്നെയും കുഴിക്കാൻ പോവുകയ. കർത്താവിന് സ്തോത്രം. ഹല്ലേലൂയ. എന്നാൽ പിന്നെയും കുഴിക്കുമ്പോൾ അത് അത്ര ഈസിയുള്ള കാര്യമൊന്നുമല്ല. കർത്താവിന് സ്തോത്രം. അതിൻ്റെ അടുത്ത വാക്യം പറയുകയാണ്. കർത്താവിന് സ്തോത്രം. അപ്പോൾ ഇടയന്മാർ, ഈ വെള്ളം ഞങ്ങൾക്കുള്ളത് എന്ന് പറഞ്ഞ ഇസ്ഹാക്കിന്റെ ഇടയന്മാരോട് ശണ്ടയിട്ടു. അവർ തന്നോട് ശണ്ടയിട്ടത് കൊണ്ട് അവൻ ആ കിണറിന് കർത്താവിന് സ്തോത്രം. പ്രിയമുള്ളവരെ, ഒരുവനൊരു കുണർ അമേൻ കിണർ കുഴിക്കാനായിട്ട് പോകുമ്പോൾ കർത്താവിന് സ്തോത്രം. ഹാലലൂയ. ശത്രുക്കളെല്ലാം കൂടി അതിനെ അങ്ങ് അമേൻ സ്തോത്രം പിന്നെയും പ്രശ്നം ഉണ്ടാക്കുക. കർത്താവിന് സ്തോത്രം. നീ ദൈവരാജ്യത്തിന് വേണ്ടി നല്ലതെന്തെങ്കിലുമൊക്കെ ചെയ്യാൻ തുടങ്ങുമ്പോൾ അമേൻ സ്തോത്രം പ്രതീക്ഷിക്കരുത് എല്ലായിടത്തൊന്നും അപ്രീസിയേഷൻ ആയിരിക്കുമെന്ന്. കർത്താവിന് സ്തോത്രം. ദൈവത്തിൻ്റെ വചനം പറയുക, അവർ അവിടെ വന്ന് തർക്കിപ്പാൻ തുടങ്ങി. അമേൻ. ഇംഗ്ലീഷ് വേദപുസ്തകത്തിൽ എഴുതിയിരിക്കുന്നത് അമേൻ സ്തോത്രം. ഹാലലൂയ. അമേൻ. ദൈവത്തിൻ്റെ വചനം പറയുന്നത് ഇങ്ങനെയാണ്. അവർ അമേൻ സ്തോത്രം. അവർ അവനുമായിട്ട് അമേൻ സ്തോത്രം ക്വാറൽഡ്. കർത്താവിൻ്റെ സ്തോത്രം. അമേൻ സ്തോത്രം. അവർ അമേൻ അവർ തർക്കിക്കാൻ തുടങ്ങി. കർത്താവിൻ്റെ സ്തോത്രം. ആർഗ്യൂ ചെയ്യാൻ തുടങ്ങി, ഫൈറ്റ് ചെയ്യാൻ തുടങ്ങി. കർത്താവിൻ്റെ സ്തോത്രം. ഹാലലൂയ. എന്നാൽ ഇസഹാക്ക്, ഹി വാസ് എ മാൻ ഓഫ് ഫോർഗീവ് അമേൻ ഫോർഗീവ്നെസ്. കർത്താവിൻ്റെ സ്തോത്രം. ഹാലലൂയ. ഫോർഗീവിങ് നേച്ചർ. കർത്താവിൻ്റെ സ്തോത്രം. അത് അവൻ്റെ അമേൻ ഒരു ക്വാളിറ്റി ആയിരുന്നു. കർത്താവിൻ്റെ സ്തോത്രം. വചനം പറയുക, അവൻ അവിടെ നിന്ന് പുറപ്പെട്ട മറ്റൊരിടത്ത് അമേൻ സ്തോത്രം കുഴിച്ചു. കർത്താവിൻ്റെ സ്തോത്രം. പലപ്പോഴും ഞാൻ അമേൻ സ്തോത്രം വിശ്വാസ ജീവിതത്തിനകത്ത് കണ്ടിട്ടുള്ള ഒരു കാര്യമുണ്ട്. എന്താണെന്ന് അറിയാമോ? അമേൻ സ്തോത്രം. ഹാലലൂയ. സഭയ്ക്ക് വേണ്ടി അടിയുണ്ടാക്കുക. അമേൻ സ്തോത്രം. അമേൻ. വിശ്വാസികളുടെ പേര് പറഞ്ഞ് പരസ്പരം അമേൻ യുദ്ധം ചെയ്യുക. കർത്താവിൻ്റെ സ്തോത്രം. പ്രിയമുള്ളവരെ, ഈ 2020 ഒരു തീരുമാനം നമുക്കെടുക്കാമോ? നമുക്ക് ആരുടെയും ഒന്നും വേണ്ട.
കർത്താവിന് സ്തോത്രം. യുദ്ധം ചെയ്യുന്നവൻ എടുത്തുകൊണ്ട് പോകട്ടെ കർത്താവിന് സ്തോത്രം. ഹാലലൂയ, നിനക്കൊരു ദൈവമുണ്ടെന്ന് നിനക്ക് ഇന്ന് രാത്രിയിൽ ഒരു ഉറച്ച തീരുമാനത്തോടുകൂടി ഈ 2021 കയറുവാനായിട്ട് സാധിക്കുമോ? കർത്താവിന് സ്തോത്രം. വചനം പറയുകയാണ്, അവൻ സ്തോത്രം, അവൻ അവിടെ നിന്ന് മാറി മറ്റൊരിടത്ത് കുഴിച്ചു. കർത്താവിന് സ്തോത്രം. അടുത്ത വാക്യം, കർത്താവിന് സ്തോത്രം. ആമേൻ. മറ്റൊരു കിണർ കുഴിച്ചു, ചേർന്ന് പറഞ്ഞ മറ്റൊരു കിണർ കുഴിച്ചു. കർത്താവിന് സ്തോത്രം, കർത്താവിന് സ്തോത്രം. ഇന്ന് പകൽ നിന്റെ അവൻ സ്തോത്രം കൂട്ടത്തെ ആരാണ്ടിനോടൊക്കെ ദൈവത്തിന്റെ പരിശുദ്ധിയാത്മാവ് ശക്തമായിട്ട് ദൂത് അറിയിക്കുക. എന്നെ കേട്ടുകൊണ്ടിരിക്കുന്ന ആരാണ്ടിനോട് വ്യക്തമായിട്ട് ദൂത് അറിയിക്കുക, നിന്റെ ആടുകളെ മോഷ്ടിച്ചെന്നോ, അവൻ സ്തോത്രം, നിന്റെ കിണറുകൾ അവൻ സ്തോത്രം ശത്രുവായവൻ എടുത്തുകൊണ്ട് പോയിയെന്നോ. കർത്താവിന് സ്തോത്രം. നീ തളർന്നു പോകരുത് ഇസഹാക്കെ, നീ തളർന്നു പോകരുത്. ദൈവത്തിന്റെ വചനം പറയുകയാണ്, അവൻ മറ്റൊരു കിണർ കുഴിച്ചു. കർത്താവിന് സ്തോത്രം. ഹല്ലേലൂയ. വീണ്ടും പറയുകയ, ശത്രുവായിരിക്കുന്നവൻ പിന്നെയും വന്ന് ആമേൻ സ്തോത്രം അവിടെ വന്ന് അവൻ അവനുമായിട്ട് ഫൈറ്റ് ചെയ്തു. കർത്താവിന് സ്തോത്രം. എന്നാൽ അടുത്ത വാക്യം പറയുകയാണ്, 22 വാക്യം പറയുകയാണ്, അവൻ സ്തോത്രം മൂന്നാമതൊരു കിണർ വായിച്ചാട്ടെ. കർത്താവിന് സ്തോത്രം. അവൻ അവിടെ നിന്നും മാറി മറ്റൊരു കിണർ കുഴിച്ചു. കർത്താവിന് സ്തോത്രം. എത്ര പേരുണ്ട് ദൈവ തിരുസന്നിധിയിൽ ഒരു കൺസിസ്റ്റൻസി, കർത്താവിന് സ്തോത്രം, ഒരു സ്ഥിരതയോടുകൂടി ദൈവത്തെ പിൻചൊല്ലുവാൻ. കർത്താവിന് സ്തോത്രം. എൻ്റെ കൂട്ടു സഹോദരൻ ശരിയല്ല, ഞാൻ വിട്ടു പോവുകയാണ്. കർത്താവിന് സ്തോത്രം. നിന്നെ ദൈവസഭയ്ക്ക് കൊള്ളത്തില്ല. കർത്താവിന് സ്തോത്രം. ഹല്ലേലൂയ. നിന്നെ കല്ലെറിയുന്നവരെ അവൻ സ്തോത്രം, നിനക്കെതിരെ ഗോസിപ്പ് പറയുന്നവരെ അവൻ സ്തോത്രം, നിനക്കെതിരെ മുഖം കറുപ്പിക്കുന്നവരെ നീ മുഖം കറുപ്പിച്ച് കാണിക്കണ്ട. കർത്താവിന് സ്തോത്രം. ഇന്ന് പകൽക്കാലം നിനക്ക് ചിലത് ചെയ്യാൻ ഉണ്ടെന്ന് നീ മറന്നു പോകരുത്. അവൻ സ്തോത്രം. ഇസഹാക്ക് ഓടുകയാ, എന്തിനാണെന്ന് അറിയാമോ? പിതാക്കന്മാർ അവൻ സ്തോത്രം ആരാധിച്ചതുപോലെ എൻ്റെ ദൈവത്തെ എനിക്ക് ആരാധിക്കണം. പിതാക്കന്മാർക്ക് സ്വർഗത്തിലെ ദൈവം കൊടുത്തിരിക്കുന്ന ആത്മീക നന്മകളും ഭൗതിക നന്മകളും ഞാൻ നഷ്ടപ്പെടുത്തി കളയുന്നവനല്ല, ഞാൻ നേടുന്നവനായിരിക്കും. കർത്താവിന് സ്തോത്രം. ഇതിൻ്റെ അകത്ത് അവൻ സ്തോത്രം വേർപാടും വിശുദ്ധിയും ഒക്കെ പറഞ്ഞ് കരയുന്ന ഒത്തിരി പേരുണ്ട്. എനിക്കറിയാം, ഞാൻ ഒത്തിരി പ്രാവശ്യം കണ്ടിട്ടുണ്ട്. എന്നാൽ അതിനുവേണ്ടി ഒരു ചുവട് വയ്ക്കുവാൻ നീ ഉണ്ടോ? കർത്താവിന് സ്തോത്രം. അതിനുവേണ്ടി അവന് സ്തോത്രം. ഹല്ലേലൂയ. എന്തെങ്കിലുമൊക്കെ ചെയ്യണമെന്ന് പറഞ്ഞ് ഇറങ്ങി പുറപ്പെടുന്ന ആരെങ്കിലും ഉണ്ടോ? കർത്താവിന് സ്തോത്രം. ബേലാവിനെ അവന് സ്തോത്രം. ഹല്ലേലൂയ. അവൻ ദൈവമക്കളെ അവൻ ശപിക്കാൻ വേണ്ടി ബാലാക്ക് എന്ന് പറയുന്ന ശത്രുവായിരിക്കുന്ന രാജാവ് എടുത്തുകൊണ്ട് വരികയാണ്, വിളിച്ചുകൊണ്ട് വരികയാണ്. കർത്താവിന് സ്തോത്രം. ബേലാം പറയുന്നൊരു കാര്യമുണ്ട്. എന്താണെന്ന് അറിയുമ്പോൾ, കള്ളപ്രവാചകനാണേലും ബേലാം പറയുന്നൊരു സത്യമുണ്ട്. ഇതാ തനിച്ചു പാർക്കുന്ന ഒരു ജനം, ജാതികളുമായി ഇടകലരുന്നതുമില്ല. കർത്താവിന് സ്തോത്രം. ദൈവ സെപ്പറേറ്റഡ്. കർത്താവിന് സ്തോത്രം. ഹല്ലേലൂയ. ദൈവ നോട്ട് മിംഗ്ലിംഗ് വിത്ത് ദ ജെന്റൈൽസ്. കർത്താവിന് സ്തോത്രം. ഇന്ന് രാത്രി എന്നെ കേട്ടുകൊണ്ടിരിക്കുന്ന പ്രിയമുള്ളവർ തിരിച്ചറിയണം, ഇന്നിപ്പോ ആമേൻ സ്തോത്രം, ചർച്ചും ലോകവും ആമേൻ സ്തോത്രം തമ്മിൽ ഒരു വേർതിരിവുണ്ടോ? കർത്താവിന് സ്തോത്രം. ചർച്ച് തന്നെ ലോകം, ലോകം തന്നെ ചർച്ച്. കർത്താവിന് സ്തോത്രം. നമുക്കൊരു ബൗണ്ടറി ഉണ്ടാകട്ടെ പ്രിയമുള്ളവർ, ഇന്ന് രാത്രി ഒരു ബൗണ്ടറി ഉണ്ടാകട്ടെ. പിതാക്കന്മാർ കുഴിച്ചെടുത്ത അവൻ സ്തോത്രം നല്ല കിണറുകൾ ഇന്ന് രാത്രി അവൻ സ്തോത്രം ഈ 2021 പടിവാതിൽക്കൽ ഒരു ശപഥം ചെയ്താട്ടെ. ഐ വിൽ നോട്ട് കോംപ്രമൈസ് വിത്ത് ദി ഹല്ലേലൂയ ദ ചേഞ്ച്ഡ് വേൾഡ്. ഐ വിൽ നോട്ട് കോംപ്രമൈസ് ഹല്ലേലൂയ മൈ Hallelujah, my God, God's, the word of God. Hallelujah. ദൈവത്തിൻ്റെ വചനത്തിന് വേണ്ടി ഞാൻ നീക്കും. കർത്താവിന് സ്തോത്രം. ഹാലലൂയ. ദൈവത്തിൻ്റെ വചനത്തിന് അവൻ സ്തോത്രം മാറ്റി നിർത്തിയിട്ട് ലോകത്തിൻ്റെ സന്തോഷത്തിന് പിന്നാലെ ഞാൻ പോകത്തില്ല. ഇന്ന് രാത്രി ചിലരുടെ അവൻ സ്തോത്രം, ഹാലലൂയ, ചിലരുടെ കരം പരിശുദ്ധിയാത്മാവ് പിടിക്കുക. ഐ നീഡ് യു. കർത്താവിന് സ്തോത്രം. എനിക്ക് നിന്നെ വേണം. അവൻ സ്തോത്രം. ഹാലലൂയ. കർത്താവിൻ്റെ കരം നിൻ്റെ കൂടെയുണ്ട്. ദൈവ പൈതലെ. ഇസഹാക്കിനെ കുറിച്ച് ദൈവത്തിന്റെ വചനം പറയുന്നത് എന്താണെന്നറിയാമോ? God was with him. കർത്താവിന് സ്തോത്രം. ഹാലലൂയ. എവിടെയോ കർത്താവിന് സ്തോത്രം. ഹാലലൂയ. ദൈവത്തിൻ്റെ വചനം പറയുന്നത് ഇങ്ങനെയാണ്, ആമേൻ സ്തോത്രം. ഹാലലൂയ. ഇസഹാക്കിനോട് കൂടെ ആമേൻ സ്തോത്രം ദൈവം ഉണ്ടായിരുന്നു. കർത്താവിന് സ്തോത്രം. ഹാലലൂയ. യേശു അവൻ്റെ ദൈവം. ആമേൻ സ്തോത്രം. ഇന്ന് പകൽ യേശു നിൻ്റെ കൂടെ ഉണ്ട് എന്ന് ആമേൻ സ്തോത്രം നിനക്കൊരു ആമേൻ ഉറപ്പും ധൈര്യവും ഉണ്ടാകട്ടെ. ദൈവത്തിൻ്റെ വചനം പറയുകയാണ്, അവൻ തളർന്നു പോയില്ല, അവൻ മൂന്നാമതൊരു കിണർ കുഴിച്ചു. കർത്താവിന് സ്തോത്രം. മൂന്നാമത് ഒരു കിണർ കുഴിച്ചു. കർത്താവിന് സ്തോത്രം. ഹല്ലേലൂയ. അവൻ അവിടെ അവിടെ എഴുതിയിരിക്കുന്നത് ഇങ്ങനെയാണ്, 22 വാക്യം ഇങ്ങനെയാണ് പറയുന്നത്. വായിച്ചാട്ടെ ദൈവാസനെ. മറ്റൊരു കിണർ കുഴിച്ചു, അതിനെക്കുറിച്ച് അവർ ശണ്ടയിട്ടില്ല.
യഹോവ ഇപ്പോൾ നമുക്ക് ഇടമുണ്ടാക്കി ഞാൻ ദേശത്ത് വർദ്ധിക്കുമെന്ന് പറഞ്ഞ് അവൻ അതിന് രഹബോത്ത് എന്ന് പേരിട്ടു. അവൻ അതിന് രഹബോത്ത് എന്ന് പേരിട്ടു. അവൻ പറഞ്ഞു നമുക്കൊരു ഇടമുണ്ടാക്കി. അവൻ സ്തോത്രം, അവൻ ദേശത്ത് നമ്മെ വർദ്ധിപ്പിക്കുമെന്ന് പറഞ്ഞ് അവൻ രഹബോത്ത് എന്ന് അതിന് പേരിട്ടു. പ്രിയമുള്ളവർ, 2021 അവൻ സ്തോത്രം, ഹാലലൂയ, പിശാച്ച് മൂടിയ കിണറുകളെ നാം വീണ്ടെടുക്കുന്ന വർഷമാ. അവൻ സ്തോത്രം, തീർന്നില്ല. എത്ര സ്ഥലത്ത് നീ പരാജയപ്പെട്ടാലും ഒരു രഹബോത്ത് നിനക്ക് വേണ്ടി കാത്തു വെച്ചിരിക്കുന്ന വർഷത്തിന്റെ പേരത്രേ 2021. 2021 സ്വർഗത്തിലെ ദൈവം നിന്നെ വർദ്ധിപ്പിക്കും, നിനക്കൊരു പ്ലേസ് ഉണ്ടാക്കും. ആമേൻ സ്തോത്രം. നീ അതിനകത്ത് സ്വസ്ഥതയോടുകൂടി വസിക്കും. ആമേൻ. 2021 വർദ്ധനവ് സ്വർഗത്തിലെ ദൈവം മറ്റാർക്കും കൊടുക്കത്തില്ല. ആമേൻ. ഹല്ലേലൂയ. പിശാച് മൂടിയത്, പിതാക്കന്മാർ ഉണ്ടാക്കിയ കിണറുകൾ വീണ്ടും കുഴിക്കുന്ന വർഷത്തിന്റെ പേരാണ് 2021-ന്റെ അകത്ത് നീ വർദ്ധനവ് തന്നെ പ്രാപിക്കും. കർത്താവിന്റെ സ്തോത്ര. പ്രിയമുള്ളവരെ, 2021 ഒരു വർദ്ധനവിന്റെ വർഷമായിരിക്കും. എത്ര പേർക്ക് സന്തോഷമുണ്ട് ഈ 2021-ൽ? അവൻ സ്തോത്ര, സ്വർഗത്തിലെ ദൈവം നമുക്ക് തന്നിരിക്കുന്ന അവൻ സ്തോത്ര, ഹാലലൂയ, പ്രോമിസ് വേർഡ് എന്താണെന്ന് അറിയാമോ? അവൻ സ്തോത്രം, അതൊരു വർദ്ധനവിന്റെ വർഷമായിരിക്കും. ഞാൻ കർത്താവിനോട് പറഞ്ഞു, ഐ മീൻ ഇറ്റ്സ് ലൈക്ക് ഡിവൈൻ ഇൻക്രീസ്, ഈസിറ്റ്? ഈസിന്റ് കർത്താവിനോട് പറഞ്ഞു. അല്ല, കർത്താവിന് സ്തോത്രം. അങ്ങനെ പറഞ്ഞ ചിലയിടത്ത് ഒതുങ്ങിപ്പോകും. ഇല്ല, എല്ലായിടത്തും അബൻഡൻസ്. അവൻ സ്തോത്രം, കർത്താവ് തന്ന വാക്കാണ് അബൻഡൻസ്. ഹല്ലേലൂയ. എവിടെയൊക്കെയാണെന്ന് അറിയാമോ നിനക്ക് വർദ്ധനവ് ഉണ്ടാകാൻ പോകുന്നത്? അവൻ സ്തോത്രം, സ്വർഗത്തിലെ ദൈവം നിന്നെ ഉറ്റുനോക്കിക്കൊണ്ടിരിക്കുകയാണ്. എന്തിനാണെന്ന് അറിയാമോ? അവൻ, ഇന്നലെകളിൽ നീ അധ്വാനിച്ചതിനേക്കാൾ, അവൻ സ്തോത്രം, ഹല്ലേലൂയ, വലിയ വിധമായിരിക്കുന്ന നിലവാരത്തിൽ നീ സ്വർഗത്തിലെ ദൈവത്തിന് വേണ്ടി, അവൻ സ്തോത്രം, ഹല്ലേലൂയ, അധ്വാനിക്കുന്ന വർഷമാണ് ഈ 2021. 2021 നിന്റെ വേല വർദ്ധിക്കും, നിന്റെ സുവിശേഷ വേല വർദ്ധിക്കും. അവൻ, പ്രിയ സഹോദരി, ഒരു വാക്ക് പോലും നിനക്ക് അവൻ സ്തോത്രം മറ്റുള്ളവരോട് സുവിശേഷം എന്ന പണക്കിൽ പറയുവാൻ സാധിക്കത്തില്ലെങ്കിൽ 2021 നിന്നെയും നിന്റെ കുടുംബത്തെയും അതിശയിപ്പിച്ചുകൊണ്ട് സ്വർഗത്തിലെ ദൈവം നിന്റെ കരങ്ങളിൽ എടുക്കുന്ന വർഷമാ. ഉണ്ടോ കിണറുകൾ കുഴിക്കുവാൻ? അവൻ സ്തോത്രം, സ്പിരിച്വൽ വെൽസ്. കർത്താവിന് സ്തോത്രം, സ്വർഗത്തിലെ ദൈവം നമുക്ക് നൽകിയിരിക്കുന്ന സ്പിരിച്വൽ ഇൻഹെറിറ്റൻസ് അവൻ വിട്ടു കളയാതെ ഞാൻ പ്രാപിക്കുമെന്ന് പറഞ്ഞ് ദൈവ സന്നിധിയിൽ കുത്തിയിരിപ്പാൻ, പായവിരിക്കാൻ, അവൻ പാട്ടു പുസ്തകം എടുത്ത് നെടുപാട് വീണ് കണ്ണുനീർ ഒഴുക്കാൻ നീ തയ്യാറുണ്ടേ? അവൻ സ്തോത്രം, 2021 അവൻ സ്തോത്രം, നിന്നെ കൊണ്ട് സ്വർഗത്തിലെ ദൈവം അതിശയങ്ങളെ ചെയ്യിപ്പിക്കുന്ന വർഷമത്രേ 2021. അവൻ സ്തോത്രം, നിന്റെ വേല, സുവിശേഷ വേലയുടെ വർദ്ധനവിന്റെ വർഷമായിരിക്കും. കർത്താവിന്റെ സ്തോത്രം, ഹല്ലേലൂയ. നമുക്ക് വായിക്കാം കർത്താവിന്റെ സ്തോത്രം. ആമേൻ. കൊരിന്ത്യ ലേഖനം, ആമേൻ സ്തോത്രം, 15-ാമത്തെ അധ്യായം, അതിന്റെ 58-ാമത്തെ തിരുവചനം പറയുകയാണ്. ആമേൻ സ്തോത്രം. 1 കൊരിന്ത്യ ലേഖനം 15:58 വാക്യം പറയുകയാണ് കർത്താവിന്റെ സ്തോത്രം. ഹല്ലേലൂയ. എന്റെ പ്രിയ സഹോദരന്മാരെ, നിങ്ങൾ ഉറപ്പുള്ളവരും. ഈ 2020 പടി, അമേൻ സ്തോത്രം, അവസാനത്തെ നിമിഷങ്ങളിൽ, അമേൻ സ്തോത്രം, get ready for something great, amazing in the name of Jesus. ഹല്ലേലൂയ. നിങ്ങൾ ഉറപ്പുള്ളവരായിരിക്കണം. കർത്താവിന്റെ സ്തോത്രം. ഫിലിസ്ത്യ ദേശത്തെ ഇടയ ചെക്കന്മാർ വന്ന് എന്തെങ്കിലും പറയുമ്പോ, അമേൻ സ്തോത്രം, ഹല്ലേലൂയ, എന്നാ പിന്നെ ഇനി ഞാൻ വേലക്കില്ലെന്ന് പറഞ്ഞ് പിന്നോട്ട് പോകരുത്. മറ്റൊരു കുഴി കുഴിപ്പാൻ, മറ്റൊരു കിണർ കുഴിപ്പാൻ, പിന്നെയും കുഴിപ്പാൻ ഒരു ഇസഹാ കൊണ്ടേൽ. ഇന്ന് രാത്രി സ്വർഗത്തിലെ ദൈവം നിന്റെ കരം പിടിക്കുകയാ. വായിച്ചാട്ട് ദൈവാസനെ. കർത്താവിന്റെ സ്തോത്രം. എന്റെ പ്രിയ സഹോദരന്മാരെ, നിങ്ങൾ ഉറപ്പുള്ളവരും കുലുങ്ങാത്തവരും. നിങ്ങളുടെ പ്രയത്നം കർത്താവിൽ വ്യർത്ഥമല്ല എന്ന് അറിഞ്ഞിരിക്കയാൽ കർത്താവിന്റെ വേലയിൽ വർദ്ധിച്ചു വരുന്ന വർഷമാണ് 2021. നീ കുലുങ്ങത്തില്ല, നീ ഇളകത്തില്ല. ഇന്ന് കേട്ട ഈ വചനം നിന്റെ ഹൃദയത്തിൽ നിന്ന് അവൻ സ്തോത്രം, അടുത്ത വർഷങ്ങളിൽ എങ്കും പിശാചന് തൊടാൻ സാധിക്കത്തില്ല. സ്വർഗത്തിലെ ദൈവം നിന്നെ കണ്ടിരിക്കുകയാ. കർത്താവിന് സ്തോത്രം. സ്വർഗത്തിനൊരു സഹായിനെ ആവശ്യമുണ്ട്. എത്ര പേര് പറയാം, ഹിയർ ഐ ആം ലോർഡ്. കർത്താവേ,
ഇതാ ഞാൻ കർത്താവെ ഞാൻ പോകും നിനക്ക് വേണ്ടി. ആമേൻ. സ്തോത്രം. ഫിലിസ്ത്യ മല്ലന്മാരെ ഞാൻ ഭയക്കത്തില്ല, അവന്റെ ശത്രു ബലത്തിന് ഞാൻ കണ്ട് പതറിപ്പോകത്തില്ല. ഐ വിൽ റീഡിക്കേറ്റ് ഇൻ ദ നെയിം ഓഫ് ജീസസ്. നീ കുലുങ്ങി പോകരുത്. ആമേൻ. സ്തോത്രം. ഈ സുവിശേഷ വേലകൾ നിന്നോട്ടും നിന്റെ പിന്നോട്ടും വലിക്കുന്ന പലതും നീ കേട്ടേക്കാം. കല്ലറിയുന്നവരെ നീ കണ്ടേക്കാം. ആമേൻ. സ്തോത്രം. ഗോസിപ്പ് പറയുന്നവരെ കേട്ടേക്കാം. കർത്താവിന് സ്തോത്രം. കുലുങ്ങി പോകരുത്. കർത്താവിന് സ്തോത്രം. വേല വർദ്ധിക്കുന്ന സുവിശേഷ വേലയിൽ വർദ്ധിച്ചു വരുന്ന വർഷത്തിന്റെ പേരാണ് 2021. വായിച്ചാട്ടെ 2 കൊരിന്ത്യലേഖനം 8-ാം അധ്യായം അതിന്റെ 7-ാമത്തെ തിരുവചനം. കർത്താവിന് സ്തോത്രം. ഹല്ലേലൂയ. വായിച്ചാട്ടെ, പെട്ടെന്ന് വായിച്ചാട്ടെ. കർത്താവിന് സ്തോത്രം. എന്നാൽ വിശ്വാസം, വചനം, പരിജ്ഞാനം, പൂർണ്ണ ജാഗ്രത, ഞങ്ങളോടുള്ള സ്നേഹം, ഇങ്ങനെ എല്ലാറ്റിലും നിങ്ങൾ മുന്തിയിരിക്കുന്നത് പോലെ ഈ ധർമ്മകാര്യത്തിലും. കർത്താവിന് സ്തോത്രം. 2021 മറ്റൊരു വർദ്ധനവ്. കർത്താവിന് സ്തോത്രം. നീ കൊടുക്കുവാൻ കൊടുക്കുന്നതിൽ നീ വർദ്ധിക്കും. കർത്താവിന് സ്തോത്രം. ഹല്ലേലൂയ. നീ ധാരാളമായിട്ട് കൊടുക്കും. എന്തുകൊണ്ടാണെന്ന് അറിയാമോ? സ്വർഗത്തിലെ ദൈവം ആവർത്തി കുലുക്കി നിറയ്ക്കുന്ന അളവിൽ നിനക്ക് തരാൻ വേണ്ടി കണ്ടിരിക്കുന്ന വർഷത്തിന്റെ പേരാണ് 2021. 2021 ഒരു സാമ്പത്തിക മേഖലയിൽ ഒരു ഗ്രേറ്റ് ബ്രേക്ക് ത്രൂ സ്വർഗത്തിലെ ദൈവം നമുക്ക് വേണ്ടി വെച്ചിരിക്കുക. ചേർന്ന് കരങ്ങൾ ഉയർത്തി കർത്താവിന് സ്തോത്രം ചെയ്താട്ടെ. നിനക്ക് സാമ്പത്തികത്തെ സ്വർഗത്തിലെ ദൈവം വർദ്ധിപ്പിച്ചു തരും. എന്തുകൊണ്ടാണെന്ന് അറിയാമോ? 2021 നീ കൊടുക്കാൻ തുടങ്ങും. ഹല്ലേലൂയ. കർത്താവിന് സ്തോത്രം. പ്രിയമുള്ളവരെ, ഈ ആമേൻ ആണ്ടിന്റെ ആദ്യത്തെ ദിവസങ്ങളിൽ ഒരു തീരുമാനം എടുക്കണം. കഴിഞ്ഞ ദിവസത്തെ ബാക്ക്ലോഗ്സ്, കഴിഞ്ഞ വർഷങ്ങളിൽ ഞാൻ കൊടുക്കാതെ ആമേൻ പൂഴ്ത്തി വെച്ചത്, ആമേൻ സ്തോത്രം, കുറച്ച് കുറച്ചായിട്ടാണെങ്കിലും എഴുതി വെച്ച് ഞാൻ ആ കടം തീർക്കും. കർത്താവിന് സ്തോത്രം. ഹല്ലേലൂയ. കർത്താവിന് സ്തോത്രം. ബ്രിങ് യുവർ ടൈത്സ് ആൻഡ് ടു ദ സ്റ്റോർ. ഹല്ലേലൂയ. ആൻഡ് ടു ദ ഹൗസ് ഓഫ് ഗോഡ്. കർത്താവിന് സ്തോത്രം. ദൈവത്തിന്റെ വചനം പറയുക, മലാഖി പുസ്തകത്തിനകത്ത് എഴുതി വെച്ചിരിക്കുകയാണ്. ആമേൻ സ്തോത്രം. ദൈവത്തിന്റെ ഭവനത്തിനകത്ത് ആഹാരം ഉണ്ടാകേണ്ടതിന് നിന്റെ ആമേൻ സ്തോത്രം ദശാംശമെല്ലാം ആമേൻ സ്തോത്രം ആമേൻ സ്വർഗീയ ഭണ്ഡാരത്തിനകത്തേക്ക്, ഹൗസ് ഓഫ് ഗോഡിനകത്തേക്ക് കൊണ്ടുവരാൻ കർത്താവിന് സ്തോത്രം. പലപ്പോഴും നമ്മൾ കേൾക്കുമ്പോൾ നമുക്ക് ഇതൊന്നും ഇഷ്ടപ്പെടാറ്, അവരെപ്പോഴും പറയും. കർത്താവിന് സ്തോത്രം. അങ്ങനെയൊക്കെ പറയുന്നത് കൊണ്ട് തന്നെ ഞാനിത് ഒരിക്കലും പറയാറില്ല. കർത്താവിന് സ്തോത്രം. എന്നാൽ പ്രിയമുള്ളവരെ, ഇന്ന് രാത്രി നീ ശ്രദ്ധിച്ച് കേട്ടോ. 2021 സ്വർഗത്തിലെ ദൈവം നിനക്കൊരു ബ്രേക്ക് ത്രൂ ആമേൻ സ്തോത്ര സാമ്പത്തിക മേഖലയിൽ തരും. ഒരു വർദ്ധനവ് നിനക്ക് തന്നേ മതിയാകും, നിനക്ക് തന്നിരിക്കും. നിശ്ചയമായിട്ടും ഒരു അബൻഡൻസ് അതിനകത്തുണ്ടാകും. അതുണ്ടാകുന്നതിന് മുമ്പ് നീ കൊടുക്കുന്ന കാര്യത്തിൽ ഒരു വർദ്ധനവ് നിനക്കുണ്ടാകും. കർത്താവ് സ്തോത്രം. 2021 ആമേൻ സംഭവിക്കാൻ പോകുന്ന വലിയ വർദ്ധനവ് നീ കൊടുക്കുവാൻ വർദ്ധനവുണ്ടാകും. ആമേൻ സ്തോത്രം. അതുപോലെ സാമ്പത്തികത്തിനകത്ത് ദൈവം ആമേൻ സ്തോത്രം. ദൈവത്തിന്റെ വചനം പറയുന്നു, ഗോഡ് ലവ്സ് എ ചിയർഫുൾ ഗിവർ. ദൈവം സന്തോഷത്തെ കൊടുക്കുന്നവനെ, സന്തോഷത്തോടെ കൊടുക്കുന്നവനെ അനുഗ്രഹിക്കുന്ന, സ്നേഹിക്കുന്ന ദൈവമത്രേ. കർത്താവിന്റെ വചനം പറയുക, ആമേൻ സ്തോത്രം, നീ ഏത് അളവിൽ കൊടുത്തോ അതേ അളവിൽ നിനക്ക് കിട്ടും. അമർത്തി കുലുക്കി ഷേക്കിൽ ചുക്കത്ത്. കർത്താവിന്റെ സ്തോത്രം. ഹല്ലേലൂയ. കവിഞ്ഞൊഴുകുന്ന അളവിൽ സ്വർഗത്തിലെ ദൈവം നിനക്ക് മടക്കി തരുന്ന വർഷത്തിന്റെ പേരാണ് 2021. ഒരു തീരുമാനം ഇന്ന് രാത്രി തന്നെ എടുത്തോ. കർത്താവിന് സ്തോത്രം. കർത്താവിന് കൊടുക്കുന്നത് ആമേൻ സ്തോത്രം. ഹല്ലേലൂയ. നീ ലോകത്തിൽ ഏത് ബാങ്കിൽ ഇൻവെസ്റ്റ് ചെയ്യുന്നതിനേക്കാളും അതിശ്രേഷ്ഠകരമായിട്ടത്രേ. കർത്താവിന് സ്തോത്രം. അതിന്റെ വിളവെന്ന് പറയുന്നത് 30, 60, 100 മേനിയ. കർത്താവ് നിനക്ക് മടക്കി തരുന്ന വർഷത്തിന്റെ പേരാണ് 2021. 2021 സംഭവിക്കാൻ പോകുന്ന അടുത്ത കാര്യമെന്ന് പറയുന്നത് ആമേൻ സ്തോത്രം, കൃപ വർദ്ധിക്കുന്ന വർഷമാണ് 2021. വായിച്ചാട്ടെ 2 കൊരിന്ത്യലേഖനം 4-ാമത്തെ അധ്യായം അതിന്റെ 15-ാമത്തെ തിരുവചനം. കർത്താവിന് സ്തോത്രം. ദൈവത്തിന്റെ വചനം പറയുന്നു, ആമേൻ, കൃപ വർദ്ധിച്ചു വരണം. ആമേൻ. കർത്താവിന് സ്തോത്രം. 2021 ചേർന്ന് പറഞ്ഞാട്ടെ, സ്തോത്രം വർദ്ധിക്കുന്ന വർഷമാണ് 2021. കർത്താവിന് സ്തോത്രം. എന്തെങ്കിലും ഒരു ചെറിയ വിഷയം വരുമ്പോൾ അയ്യോ പൊന്നെ എന്ന് പറഞ്ഞ് കരയുന്ന വർഷമല്ല, പിന്നെയോ ആമേൻ സ്തോത്രം, സ്തോത്രം ചെയ്യുന്ന വർഷം. കർത്താവിന് സ്തോത്രം. ഹല്ലേലൂയ. ജോലി കിട്ടിയാലും സ്തോത്രം, ജോലി കിട്ടിയില്ലേലും സ്തോത്രം. ആമേൻ സ്തോത്രം. സാമ്പത്തികമായിട്ട് പ്രയാസം വന്നാലും സ്തോത്രം, വന്നില്ലേലും സ്തോത്രം. എന്നാ പറഞ്ഞാലും സ്തോത്രം മാത്രം. ദൈവത്തിന്റെ വചനം പറയുകയാണ്, അതുകൊണ്ട് സഹോദരന്മാരെ, നിങ്ങൾ അതര ഫലം എന്ന സ്തോത്രയാഗം ഇടവിടാതെ അർപ്പിപ്പേൻ. ആമേൻ സ്തോത്രം. പുതിയ നിയമസഭയ്ക്ക് ആടുകളെ അറക്കണ്ട. ആമേൻ സ്തോത്രം. കന്നുകാലിയെ അറക്കണ്ട. ആമേൻ സ്തോത്രം. അങ്ങനെയൊരു യാഗമില്ല, അങ്ങനെയൊരു സ്തോത്രയാഗവുമില്ല. ഇന്ന് രാത്രി എന്നെ കേൾക്കുന്ന പ്രിയ ദൈവ പൈതലെ, നിനക്കു വേണ്ടി സ്വർഗം വെച്ചിരിക്കുന്ന ഒരേ ഒരു യാഗം, അതിൻ്റെ
പേരാണ് അതര ഫലം എന്ന സ്തോത്രയാഗം. അത് ഇടവിടാതെ അർപ്പിക്കുന്ന സ്തോത്രം വർദ്ധിക്കുന്ന വർഷമാണ് 2021. കർത്താവിന് സ്തോത്രം. സഭയിൽ വന്നിട്ട് പ്രാർത്ഥനയ്ക്ക് വന്നിട്ട് അവൻ സ്തോത്രം മൗനമായിട്ടിരിക്കത്തില്ല. വായ്കളെ തുറന്ന് കർത്താവിനോട് സ്തോത്രം പറയുന്ന വർഷമാണ് 2021. ചേർന്നൊരു സ്തോത്രം പറഞ്ഞേ, അല്ലേലൂയ പറഞ്ഞേ, അടുത്ത ഫ്ലാറ്റുകാർ കേൾക്കട്ടെ സ്തോത്രം, ഹാലലൂയ. ദൈവം നിന്റെ കേട്ടഴിക്കുന്ന കർത്താവിന് സ്തോത്രം, ഹാലലൂയ. ദൈവത്തിന്റെ വചനം പറയുകയാണ് അവൻ സ്തോത്രം, ഹാലലൂയ. മരിച്ചവർ ദൈവത്തെ സ്തുതിക്കുമോ? കർത്താവിന് സ്തോത്രം. ജീവനുള്ളവരൊക്കെയും കർത്താവിനെ സ്തുതിക്കുക. ജീവനുണ്ടേൽ കർത്താവിനെ സ്തുതിച്ചോണം. കർത്താവിന് സ്തോത്രം. 2021 സ്തോത്രം വർദ്ധിക്കും. സ്തോത്രം വർദ്ധിക്കുമ്പോൾ അപ്പോൾ തന്നെ കൃപയും വർദ്ധിക്കും. അവൻ സ്തോത്രം. 2021 അവൻ അൺഡിസേർവ്ഡ് ഫേവേഴ്സ്. കർത്താവിന് സ്തോത്രം, ഹാലലൂയ. നീ ഉദ്ദേശിക്കാത്ത സ്ഥലത്ത് നിന്റെ കുഞ്ഞിന് അഡ്മിഷൻ കിട്ടും. ദൂത ഏറ്റെടുത്തോ? ചിലതിനോടുള്ള ദൂത. കർത്താവിന് സ്തോത്രം. നീ ഉദ്ദേശിക്കാത്തതുപോലെ ഉദ്ദേശിക്കാത്തതുപോലുള്ള അവൻ സ്തോത്രം, ഹാലലൂയ, ഗ്രേറ്റ് ബ്രേക്ക് ത്രൂ അവൻ സ്വർഗത്തിലെ ദൈവം നിനക്ക് നൽകി തരുവാനിടയാകും. അപ്പോൾ നീ അറിയും അവൻ, അതിൻ്റെ പേരാ കൃപ. കർത്താവിന് സ്തോത്രം. ഞാനൊന്നും ചെയ്തില്ലല്ലോ. കർത്താവിന് സ്തോത്രം. ഞാൻ എന്ത് ചെയ്തിട്ടാ? കർത്താവിന് സ്തോത്രം. സ്വർഗത്തിലെ ദൈവം എനിക്ക് വേണ്ടി ഇതെല്ലാം ചെയ്തു തന്നെ. ഇന്ന് രാത്രി എന്നെ കേൾക്കുന്ന പ്രിയമുള്ളവരെ, 2021 കൃപ വർദ്ധിക്കുന്ന വർഷമാണ്. കർത്താവിന് സ്തോത്രം, ഹാലലൂയ. അവൻ 2021 മറ്റൊരു പ്രത്യേകത, നീ സ്തോത്രം വർദ്ധിച്ചു വരുന്ന വർഷമാണ്. കർത്താവിന് സ്തോത്രം. നടക്കും വഴികളിൽ സ്തോത്രം, ഉറങ്ങുമ്പോൾ സ്തോത്രം, എഴുന്നേൽക്കുമ്പോൾ സ്തോത്രം, കൊടുക്കുമ്പോൾ സ്തോത്രം, വാങ്ങിക്കുമ്പോൾ സ്തോത്രം, എല്ലായ്പ്പോഴും സ്തോത്രം. വഴി കൂടി നടന്നാൽ അവൻ സ്തോത്രം, നിന്റെ അന്തരം ചലിച്ചുകൊണ്ടിരിക്കും. സ്തോത്രം, 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 സ്തോത്രം പറഞ്ഞു നീ എരിഹോ കോട്ട ഇടിക്കുന്ന വർഷത്തിന്റെ പേരാണ് 2021. കർത്താവിന് സ്തോത്രം, ഹാലലൂയ. 2021 സംഭവിക്കാൻ പോകുന്ന അടുത്ത കാര്യം എന്ന് പറയുന്നത്, അവൻ സ്തോത്രം, ഹാലലൂയ, അവൻ നിന്റെ പ്രത്യാശ വർദ്ധിക്കുന്ന വർഷമാണ്. വായിച്ചാട്ടെ റോമാലേഖനം 15:13 വാക്യം. കർത്താവിന് സ്തോത്രം, നിരാശപ്പെടുകയില്ല, നീ വേദനിച്ചു പോവുകയില്ല, നീ അവൻ സ്തോത്രം പറഞ്ഞു പോവുകയില്ല, അവൻ സ്തോത്രം നീ പിന്നോട്ട് പോവുക. കർത്താവിന് സ്തോത്രം. ഒരു സമൃദ്ധി, പ്രത്യാശയിൽ സമൃദ്ധി. 2021 അവൻ സ്തോത്രം, നീ പ്രത്യാശയിൽ സമൃദ്ധി ഉള്ളവനായിരിക്കും. കർത്താവിന് സ്തോത്രം, ഹാലലൂയ. ഒരു ഫോൺ കോൾ വരും, അവൻ സ്തോത്രം, അയ്യോ എനിക്ക് ഇന്നത് പറ്റി. നീ പറയും, ഒന്നും ഭയപ്പെടണ്ട. കർത്താവിന് സ്തോത്രം. നമുക്കൊരു നല്ല ദൈവമുണ്ട്. ഇന്നലെകളിൽ നമ്മളെ നടത്തിയില്ലേ? കർത്താവിന് സ്തോത്രം. ഇനി നിനക്ക് നിന്നെക്കുറിച്ചൊരു ദൂത് കേട്ടാലോ, നിന്നെക്കുറിച്ചൊരു ഫോൺ കോൾ വന്നാലോ, അയ്യോ നിനക്ക് ഇന്നത് പറ്റി, അപ്പോഴും നീ പറയും, അവൻ സ്തോത്രം, എനിക്കൊരു ദൈവമുണ്ട്. ഇന്നലെകളിൽ എന്നെ നടത്തിയ ദൈവം. നിന്റെ പ്രത്യാശ വർദ്ധിക്കുന്ന വർഷത്തിൻ്റെ പേരാണ് 2021. കർത്താവ് വാനമേഘങ്ങളിൽ വരുമ്പോൾ അവൻ സ്തോത്രം, പേര് വിളിക്കപ്പെടുന്നവരുടെ കൂട്ടത്തിൽ നിന്റെ പേര് കാണും. ദൈവ പൈതലെ, നീ വിശ്വസിച്ചാട്ട്. പിതാക്കന്മാർക്ക് സ്വർഗത്തിലെ ദൈവം വാഗ്ദത്തം ചെയ്ത പരിശുദ്ധ ആത്മാവും അവൻ സ്തോത്രം അവർക്ക് കൊടുത്തിരിക്കുന്ന അവൻ സ്തോത്രം സ്പിരിച്വൽ വെൽസും ഇന്ന് രാത്രി അവൻ വീണ്ടും കുഴിപ്പാൻ നീ തയ്യാറുണ്ടേൽ അവൻ സ്തോത്രം, ഹാലലൂയ, നിന്റെ പേര് ജീവന്റെ പുസ്തകത്തിൽ എന്നും കാണും. സ്വർഗത്തിലെ ദൈവം നിന്നെ തൊടുന്ന ദിവസമാണ് ഇന്നത്തെ ദിവസം. കർത്താവിന് സ്തോത്രം. 2021 സംഭവിക്കാൻ പോകുന്ന അവൻ മറ്റൊരു വർദ്ധനവ് കൂടി പറഞ്ഞ് അവൻ സ്തോത്രം, ഇന്ന് രാത്രി എൻ്റെ വാക്കുകളെ ഞാൻ അവസാനിപ്പിക്കാൻ പോകുക. കർത്താവിന് സ്തോത്രം. ഫിലിപ്പിയ ലേഖനം, കർത്താവിന് സ്തോത്രം, 1:9 വാക്യം പറയുകയാണ് അവൻ സ്തോത്രം. ഹാലലൂയ. വായിച്ചാട്ടെ ദൈവാസ്നേ. ഹാലലൂയ. കർത്താവിനോടുള്ള സ്നേഹം, നമ്മുടെ സ്നേഹം, അവൻ മറ്റുള്ളവരോട് സ്നേഹം അവൻ വർദ്ധിപ്പിക്കുന്ന വർഷമാണ് 2021. വായിച്ചാട്ടെ. കർത്താവിന് സ്തോത്രം. നിങ്ങളുടെ അമേൻ, അമേൻ, അമേൻ. കർത്താവിന് സ്തോത്രം. പ്രിയമുള്ളവരെ, നമ്മുടെ സ്നേഹം അവൻ സ്തോത്രം മേൽക്കുമേൽ വർദ്ധിക്കാൻ പോകുന്ന വർഷത്തിൻ്റെ പേരാണ് 2021. ഇരുകരങ്ങളും ഉയർത്തി കർത്താവിനോട് സ്തോത്രം പറഞ്ഞാട്ടെ. ഹല്ലേലൂയ. നമ്മൾ പലരെ സ്നേഹിക്കാൻ നടക്കുകയല്ല, നമ്മൾ ഒത്തിരി പേരെ സ്നേഹിപ്പാൻ നടക്കുകയല്ല. നമുക്ക് ഒത്തിരി പേരുകൾ ഉണ്ടാകത്തില്ല, നമുക്ക് ഒത്തിരി പേരുകൾ പ്രാർത്ഥനയ്ക്കായിട്ട് നമ്മുടെ മുന്നിൽ കാണത്തില്ല. നമുക്ക് ഒരൊറ്റ പേരേ ഉള്ളൂ. അവൻ്റെ പേരാണ് നസ്രായനായിരിക്കുന്ന യേശു കർത്താവ്. ദൈവത്തിൻ്റെ വചനം പറയുന്നു, ഭൂമിയിൽ മനുഷ്യർ രക്ഷയ്ക്കായിട്ട് മറ്റൊരു നാമവും നൽകപ്പെട്ടിട്ടില്ല. ഇന്ന് രാത്രി ആ യേശുവിൻ്റെ നാമത്തെ അവൻ സ്തോത്രം സ്നേഹിക്കുന്ന അവൻ സ്തോത്രം. ഒരു ഇന്റിമസി വിത്ത് ജീസസ് ക്രൈസ്റ്റ്, യേശുവുമായിട്ടുള്ളൊരു കൂട്ടായ്മയുടെ വർഷത്തിൻ്റെ പേരാണ് 2021. 2021 അവൻ സ്തോത്രം, നീ ഇന്നലെകളിൽ നടന്നതുപോലെയല്ല, കഴിഞ്ഞ വർഷങ്ങളിൽ യേശുവിൻ്റെ കരം പിടിച്ച് നടന്നതുപോലെയല്ല. പിന്നെയോ അവൻ സ്തോത്രം, അവൻ്റെ മധുര ശബ്ദം കേൾക്കുന്ന, അവൻ്റെ ഇമ്പ ശബ്ദത്തിന് കാത് കൊടുക്കുന്ന, അവനോട് ചേർന്ന് നടക്കുന്ന വർഷത്തിൻ്റെ പേരാണ് 2021.
ഒന്ന് 2021 നിന്റെ സ്നേഹം വർദ്ധിക്കും. യേശുവിനോടുള്ള സ്നേഹം മാത്രമല്ല ദൈവത്തോടുള്ള സ്നേഹം വർദ്ധിപ്പിക്കുമ്പോൾ തന്നെ നീ നിന്റെ കൂട്ടുദാസന്മാരോട്, കൂട്ടുവേലക്കാരോട്, നിന്റെ കൂട്ടു സഹോദരന്മാരോടുള്ള നിന്റെ സ്നേഹം വർദ്ധിക്കുന്ന വർഷത്തിന്റെ പേരാണ് 2021. 2021 is the year of abundance in the mighty name of Jesus. നീ വർദ്ധിക്കുക തന്നെ ചെയ്യും. നീ റിച്ച് ആകും. ആമേൻ സ്തോത്രം. നീ പ്രോസ്പർ ആകും. നിന്നെ തടയുവൻ ആമേൻ സ്തോത്രം ശത്രുവിനും ഫിലിസ്ത്യ ദേശത്തിനും ഫിലിസ്ത്യ മല്ലന്മാർക്കും അബിമലേക്കിനും കഴിയത്തില്ല. ഇന്ന് രാത്രി ആമേൻ സ്തോത്രം ആത്മീക കിണറുകളെ വീണ്ടും കുളിപ്പാൻ തയ്യാറായിക്കോ. 2021 നമ്മൾ കടക്കുന്നത് ഒരു ഉറച്ച തീരുമാനത്തോടെ എത്ര പേര് പറയും ഇല്ല, ഐ എം നോട്ട് ഗോയിങ് ടു വിത്ഡ്രോ. ആമേൻ സ്തോത്രം. ഞാൻ പിന്നോട്ടില്ല, ഞാൻ വിട്ടു പോകാനില്ല. ഐ എം നോട്ട് ഗോയിങ് ടു കിൽ ടു. ഹല്ലേലൂയാ. ഇന്നലെ വരെ ഈ നിമിഷം വരെ സംഭവിക്കാത്തതിനെ 2021 ഐ വിൽ പെർസ്യൂ ഇറ്റ് ഇൻ ദ നെയിം ഓഫ് ജീസസ്. ഞാൻ പിടിക്കും, പിന്തുടർന്നു ചെന്ന് ആമേൻ സ്തോത്രം. ഞാൻ പിടിച്ച് കീഴടക്കുന്ന വർഷത്തിന്റെ പേരാണ് 2021. കർത്താവിൻ സ്തോത്രം. ഒരൊറ്റ വാക്യം മാത്രം വായിച്ച് ഞാൻ നിർത്തുവാനായിട്ട് ആഗ്രഹിക്കുകയാണ്. ആമേൻ സ്തോത്രം. ആമേൻ. നമ്മുടെ കുറിവാക്യമായിരിക്കുന്ന ഉൽപ്പത്തി പുസ്തകം 26 അതിന്റെ 12-13 വാക്യം പറയുകയാണ്. 12 വാക്യത്തിൽ ഇസ്ഹാക്ക് ആ ദേശത്ത് വിജയിച്ചു. ആമേൻ സ്തോത്രം. ദൈവാസനം വായിച്ചോട്ടെ. മഹാധനവാനായി തീർന്നു. കർത്താവിന് സ്തോത്രം. ഇന്ന് രാത്രി കർത്താവിന് സ്തോത്രം. എന്നെ കേൾക്കുന്ന പ്രിയ ദൈവമക്കളെ, ആമേൻ സ്തോത്രം. ഹല്ലേലൂയ. നമ്മുടെ ആരാധന വർദ്ധിക്കട്ടെ, നമ്മുടെ സ്തോത്രം വർദ്ധിക്കട്ടെ. 2021 അനുഗ്രഹിക്കപ്പെട്ട വർഷം. ഹല്ലേലൂയ. സ്വർഗത്തിലെ ദൈവം നിന്റെ മുന്നിലേക്ക് വെച്ചിരിക്കുക. യു ആർ നോട്ട് ഗോയിങ് ടു ഹല്ലേലൂയ ഫെയിൽ. ഹല്ലേലൂയ. കർത്താവിന് സ്തോത്രം. ആമേൻ. ഹല്ലേലൂയ. ഫിലിസ്ത്യന്മാർ വന്ന് മണ്ണിട്ട് മൂടിയപ്പോൾ ആമേൻ സ്തോത്രം ഇസഹാക്ക് പറഞ്ഞില്ല എന്റെ ജീവിതം തീർന്നത് എന്താണെന്ന് അറിയാമോ? ഇസഹാക്കിന് ഒരു കാര്യം അറിയായിരുന്നു, ആമേൻ സ്തോത്രം, എന്റെ പരാജയങ്ങളെ അവൻ നേട്ടമാക്കി തരുവാൻ സാധിക്കുന്ന ഒരു ദൈവമുണ്ട്. ആമേൻ സ്തോത്രം. എന്റെ ശത്രുവിന്റെ മധ്യത്തിൽ, ആമേൻ, യെസ് ഇൻ ദ മിഡ്സ്റ്റ് ഓഫ് മൈ എനിമീസ്, ഹല്ലേലൂയ, എനിക്കൊരു മേശ ഉണ്ടാക്കുന്ന ഒരു ദൈവമുണ്ട്. ഇന്ന് രാത്രി വിശ്വസിക്കുന്ന നിനക്ക് വേണ്ടി സ്വർഗത്തിലെ ദൈവം 2021 വേണ്ടി അനുഗ്രഹിക്കപ്പെട്ട ചില മേശകൾ ഒരുങ്ങിക്കൊണ്ടിരിക്കുക. ഇന്ന് രാത്രി വിശ്വസിച്ചാട്ട്. ആമേൻ സ്തോത്രം. ഞാൻ വർദ്ധിച്ചു വരും. ഞാൻ കോംപ്രമൈസിൽ നിൽക്കത്തില്ല. എന്റെ ആരാധന വർദ്ധിക്കും. ഞാൻ എന്റെ അടുത്തിരിക്കുന്ന അവരെ നോക്കാതെ ഞാൻ ആരാധിക്കും. ഇന്ന് രാത്രി ദൈവത്തിന്റെ തിരുസന്നിധിയിൽ നമ്മൾ പാടി ദൈവത്തെ ആരാധിക്കാൻ പോകുക. ഈ 2021 നമ്മൾ പാട്ടുകളോടെ, നൃത്തത്തോടെ, ആരാധനയോടെ നമ്മൾ കടന്നു വരാൻ പോവുക. ഹല്ലേലൂയ. ദൈവത്തെ ആരാധിച്ചാട്ട്, ദൈവത്തെ സ്തുതിച്ചാട്ട്, മഹത്വപ്പെടുത്തിയാട്ട്. ഐ മീൻ, യു വിൽ നോട്ട് ഫെയിൽ. ഇൻ ദ വെരി പ്ലേസ് യു ആർ ഹ്യൂമിലിയേറ്റഡ്, ഗോഡ് ഈസ് ഗോയിങ് ടു, ഹല്ലേലൂയ, ആമേൻ സ്തോത്രം, ഉയർത്താൻ പോവുക. എക്സാൾട്ട് യു ഇൻ ദ സെയിം വെരി പ്ലേസ്. കർത്താവ് നിന്നെ മാനിക്കുന്ന വർഷമാ. കരങ്ങളെ അടിച്ച് നമുക്ക് പാട്ടുകളെ പാടി ദൈവത്തെ മഹത്വപ്പെടുത്താം. ആമേൻ. ദൈവ സന്നിധിക്ക് നമുക്ക് സ്തോത്രത്തോടുകൂടി, ആരാധനയോടുകൂടി നമുക്ക് കടന്നു വരാം. ആമേൻ സ്തോത്രം. കർത്താവ് നിന്നെ വർദ്ധിപ്പിക്കുന്ന വർഷമാണ് 2021. പറഞ്ഞോട്ടെ. ആമേൻ സ്തോത്രം. ഡോണ്ട് സ്റ്റോപ്പ് പ്രൈസിങ് ഹിം. ഹല്ലേലൂയ. ദൈവത്തെ സ്തുതിക്കുന്നു നിർത്തരുത്. ആരാധിച്ചു തുടങ്ങിയാട്ടെ. കൊയറ് പാടി നൃത്തം ചെയ്യുമ്പോൾ, ആരാധിക്കുമ്പോൾ, ആമേൻ, ഇരിക്കുന്നത് ഒരു ആമേൻ ലിവിംഗ് റൂമിലാണെന്ന് ഓർക്കാതെ, ആമേൻ സ്തോത്രം, ഹല്ലേലൂയ, ആരാധിച്ചു ദൈവത്തെ മഹത്വപ്പെടുത്തിയാട്ട്. സ്തോത്രത്തോടുകൂടി ദൈവത്തെ മഹത്വപ്പെടുത്തിയാട്ട്. നിന്റെ സ്തോത്രം, ഹല്ലേലൂയ, ഇപ്പോൾ തന്നെ വർദ്ധിച്ചു തുടങ്ങട്ടെ. ഏതാനും നിമിഷങ്ങൾക്കകം ആമേൻ സ്തോത്രം നമ്മൾ ഈ അടുത്ത വർഷത്തേക്ക് ചുവട് വെക്കുമ്പോൾ സ്വർഗത്തിലെ ദൈവം നിന്നെ ആമേൻ സ്തോത്രം ഒരു ജയാളിയായിട്ട് മാറ്റാൻ പോവുക. നീ വർദ്ധിക്കുക. ആമേൻ സ്തോത്രം. നിന്നെ തോൽപ്പിക്കാൻ ഒരുത്തനും സാധ്യമല്ല. നീ വർദ്ധിച്ചു വർദ്ധിച്ചു മഹാധനവാനായി തീരും. May God bless you with these verses. Have a blessed year. Let's praise. Hallelujah. The mighty name of Jesus. യേശുവിന്റെ നാമത്തെ നമുക്ക് ഉയർത്താം. കർത്താവ് നമ്മെ സഹായിക്കട്ടെ. Hallelujah. കർത്താവിന് സ്തോത്രം. അന്ത്യകാല അഭിഷേകം സകല ജനത്തിന്മേൽ.
Dying
മാത്രമേ ദൈവത്തെ സ്തുതിക്കൂ ഇന്ന് രാത്രി മാളിക മുറിയിൽ ഇറങ്ങിയ ദൈവശാന്തിയിൽ നീ ഇരിക്കുന്ന സ്ഥലത്ത് ഇറങ്ങുകയാ ഇന്ന് രാത്രി നീ അഭിഷേകം പ്രാപിക്കുന്ന രാത്രിയാ പുത്തൻ ഭാഷകളിൽ പുത്തൻ അഭിഷേകത്തോടുകൂടി ഈ 2021-ലേക്ക് നീ നടന്ന് കയറിയട്ടെ നല്ല കർത്താവേ ഇന്ന് രാത്രി ഞങ്ങൾ അങ്ങേക്ക് നന്ദി പറയുകയാ കർത്താവേ ഈ കുഞ്ഞുങ്ങൾക്ക് വേണ്ടി ഞങ്ങൾ ഒരുമിച്ച് പ്രാർത്ഥിക്കുന്നു ഞങ്ങൾ ഒരുമിച്ച് സ്തോത്രത്തോടു കൂടി അമേൻ സ്തുതി ഗീതങ്ങളോടു കൂടി അങ്ങയുടെ തിരുസന്നിധിയിലേക്ക് കടന്നു വരികയ കർത്താവേ ഞങ്ങളെ അഭിഷേകം കൊണ്ട് അമേൻ മൂടുന്ന കൃപയ്ക്കായിട്ട് സ്തോത്ര കോർനശിനോട് അങ്ങ് പറഞ്ഞതുപോലെ ഞാൻ നിന്റെ വളങ്കര പിടിച്ചിരിക്കുകയ ഞാൻ നിന്റെ വളങ്കര പിടിച്ചിരിക്കുക ഇന്ന് രാത്രി ചിലതിന്റെ വളങ്കരത്തിൽ അമേൻ ദൈവത്തിന്റെ സ്പർശം ദുർഘടങ്ങളെ നിരപ്പാക്കുന്ന താമര കഥകളെ തകർക്കുന്ന ഇനി പോടാമ്പലങ്ങളെ മുറിച്ചു കളയുന്ന ദൈവ സാന്നിധ്യം നിന്നെ അകത്ത് ചാടിക്കട്ടെ ഹല്ലേലൂയ ഹല്ലേലൂയ ദൈവത്തിന്റെ പരിശുദ്ധ ആത്മാവ് ചലിക്കുകയാ ഹല്ലേലൂയ നിന്നെ നടത്തുന്നത് അവൻ സ്തോത്രം ഒരു മനുഷ്യന്റെ കരമല്ല നിന്നെ നടത്തുന്നത് നിന്റെ ബുദ്ധിയല്ല നിന്നെ നടത്തുന്നത് നിന്റെ ചിന്തകളല്ല നിന്നെ നടത്തുന്നത് ദൈവത്തിന്റെ പരിശുദ്ധ ആത്മാവാണ് എത്ര പേര് കർത്താവിനോട് പറയുന്നു 2021-ൽ എന്നെ നടത്തുന്നത് എന്റെ ബുദ്ധി അല്ലേ അല്ല നിന്റെ പരിശുദ്ധ ആത്മാവ് ദൈവത്തിന്റെ പരിശുദ്ധ ആത്മാവ് രോഗികൾ സൗഖ്യമാകുന്ന രോഗികളെ സൗഖ്യമാക്കുന്ന അഭിഷേകം ഇന്ന് രാത്രി നിന്റെ മേൽ ഇറങ്ങുകയ 2020 ഈ രോഗിയായി കഷ്ടപ്പെട്ടെങ്കിൽ 2021 ഈ രോഗികളെ സൗഖ്യമാക്കുന്ന വർഷമത്രേ വിശ്വസിക്കുന്നവർ വിശ്വസിക്കുന്നവർ നിന്നെ കാത്തിരിക്കുന്നത് ദൈവത്തിന്റെ നൂറുമേനിയത്രേ ഹല്ലേലൂയ സ്വർഗീയ പിതാവേ ഞങ്ങൾ അങ്ങേക്ക് നന്ദി പറയുന്നു ഇന്നലെകളെ ഞങ്ങളെ നടത്തിയ നിന്റെ സ്നേഹത്തിനായിട്ട് നന്ദി അപ്പാ ഇന്ന് രാത്രി ഞങ്ങൾ ഇരിക്കുന്നത് അവൻ നിന്റെ സ്നേഹത്തിന്റെ ചിറകടിയില കർത്താവെ ഒരു കോഴി തന്റെ കുഞ്ഞിനെ ചേർത്ത് പിടിക്കും പോലെ നിന്റെ അപ്പാ ഹല്ലേലൂയ എന്റെ അപ്പാ നിന്റെ സ്നേഹം അനുഭവിപ്പാൻ അവൻ ഈ കഴിഞ്ഞ നാളുകളിൽ നീ ഞങ്ങളെ അനുഗ്രഹിച്ചു കർത്താവെ മുന്നോട്ടുള്ള വർഷങ്ങളെ ഏൽപ്പിക്കുക മുന്നോട്ടുള്ള നിമിഷങ്ങളെ ഏൽപ്പിക്കുക നിന്റെ അഭിഷേകത്തിൽ പുറത്തു വരുവാൻ അതേ കർത്താവേ പോലെ ഹല്ലേലൂയ കരഞ്ഞുകൊണ്ടാണ് ഹല്ലേലൂയ പുറകെ നടന്നതെങ്കിലും വലിയ അഭിഷേകത്തോടെ തിരികെ വരുന്ന ഒരു ജയത്തിന്റെ ജയത്തിന്റെ മടങ്ങി വരവിന്റെ
Hallelujah. Amen. സ്വർഗ്ഗത്തിലെ ദൈവം പുതിയ ചിലത് ഏൽപ്പിക്കുന്ന അവൻ വർഷമത്രേ 2021 ഇന്ന് രാത്രി ഞാൻ വിളിച്ചു പറയട്ടെ, Hallelujah. നിന്നെ തേടിയിരിക്കുന്നത് ഒരഭിഷേകത്തിന്റെ വർഷമാ. Hallelujah. കർത്താവിന് സ്തോത്രം. അവൻ കർത്താവിനോട് പറഞ്ഞാട്ടെ, നിന്റെ സ്നേഹം മാത്രം മതിയപ്പാ, നിന്നെ സ്നേഹിപ്പാനുള്ള ഹൃദയം മാത്രം മതിയപ്പാ, നിന്റെ കൂടെ ചേർന്ന് നടപ്പാനുള്ള അവൻ ഒരു ഹൃദയം തന്നാ മതിയപ്പാ, നിന്റെ സാന്നിധ്യം അനുഭവിപ്പാനുള്ള കൃപ മതിയപ്പാ. എത്ര പേര് വിളിച്ചു പറയാ, I need an intimacy with Jesus. യേശുവേ, എനിക്ക് നിന്റെ കൂടെ നടക്കണമെന്ന് എത്ര പേര് പറയും. 2021 അവൻ ലോകത്തിന്റെ കൂടെ അല്ല, ഓ ദൈവത്തിന്റെ കൂടെ, യേശുവിന്റെ കൂടെ ഞാൻ നടക്കും. Hallelujah. ഇന്ന് രാത്രി വിളിച്ചു പറഞ്ഞാട്ടെ, Hallelujah. ലോകത്തിന്റെ ഇമ്പങ്ങൾക്ക് പിന്നാലെ ഞാൻ പോകത്തില്ല. എന്നെ ഭരിക്കുന്നത് ലോകത്തിന്റെ ഭീതിയല്ല, എന്നെ ഭരിക്കുന്നത് ദൈവത്തിന്റെ കൃപയത്രേ. Hallelujah. ഇന്ന് രാത്രി സ്വർഗത്തിന്റെ ദൈവം നിന്റെ കരം പിടിച്ചിരിക്കുക. ദൈവ പൈതലെ, നീ നടക്കുന്നത് ദൈവത്തിന്റെ കരം പിടിച്ചുകൊണ്ട്, എന്റെ യേശുവിന്റെ കരം പിടിച്ചുകൊണ്ട് 2021 നീ നടക്കാൻ പോകുന്നത്. നീ ഒറ്റയ്ക്കല്ല, നീ ഒറ്റയ്ക്കല്ല, നീ ഒറ്റയ്ക്കല്ല, യേശുവിന്റെ കൂടെ, യേശുവിന്റെ കൂടെ, യേശുവിന്റെ കൂടെ ഉണ്ട്. 2021 ഒന്നാമത്തെ ദിവസം, ഒന്നാമത്തെ നിമിഷം മുതൽ എന്റെ യേശുവിന്റെ കൂടെ ഉണ്ട്, എന്റെ യേശുവിന്റെ കരം പിടിച്ചിട്ടുണ്ട്. കർത്താവേ, അവിടുന്ന് അനുഗ്രഹിച്ച കൃപയ്ക്കായിട്ട് സ്തോത്രം. മാനിച്ചതിനായിട്ട് നന്ദി അപ്പാ. ഞങ്ങളെ കാത്തിരിക്കുന്ന നിന്റെ വലിയ സ്നേഹത്തിനായിട്ട് നന്ദി. കർത്താവേ, നിന്റെ സ്നേഹത്തിന്റെ കരുതൽ അനുഭവിപ്പാ, നിന്റെ കരത്തിന്റെ ചൂട് അനുഭവിപ്പാൻ, നിന്റെ സാന്നിധ്യം ശരീരത്തിലും മനസ്സിലും കൊണ്ട് നടപ്പാൻ സ്വർഗങ്ങളെ അനുഗ്രഹിച്ച കൃപയ്ക്കായിട്ട് സ്തോത്രം. ഇത്രത്തോളം ഞങ്ങളെ നടത്തിയ കൃപയ്ക്കായിട്ട് സ്തോത്രം. നന്മയൊന്നും കുറയ്ക്കാതെ ഞങ്ങളെ ചേർത്ത് പിടിച്ച സ്നേഹത്തിന് നന്ദിയപ്പാ. കർത്താവേ, ഇനിയും കൃപ തോന്നി ഞങ്ങളെ നടത്തുമാറാകണമേ അപ്പാ. അങ്ങയുടെ തിരുസന്നിധിയിലേക്ക് ഞങ്ങളെ താഴ്ത്തി ഏൽപ്പിച്ചു പ്രാർത്ഥിക്കുന്നു. കർത്താവ്, ഞങ്ങളുടെ കൂടെ ആരാധിച്ചു കൊണ്ടിരിക്കുന്ന, പ്രാർത്ഥിച്ചു കൊണ്ടിരിക്കുന്ന, പാടിക്കൊണ്ടിരിക്കുന്ന നിന്റെ ഈ കുഞ്ഞുങ്ങളെ അനുഗ്രഹിച്ചാട്ടെ. കർത്താവേ, നിന്റെ ആണി പഴുതാർന്ന കരം ഞങ്ങളെ തൊഴുന്ന. കർത്താവേ, ഞങ്ങളങ്ങേക്ക് നന്ദി പറയുന്നു. 2021 ഒരു ഡിവൈൻ ഇൻക്രീസിന്റെ വർഷമായിരിക്കാൻ ഞങ്ങൾ അങ്ങേക്ക് നന്ദി പറയുന്നു. കർത്താവേ, കർത്താവേ, അങ്ങയുടെ അഭിവൃദ്ധി, അങ്ങയുടെ മഹത്വം ഞങ്ങൾക്ക് വേണ്ടി വെളിപ്പെടുത്തിയ കൃപയ്ക്കായിട്ട് സ്തോത്രം അപ്പാ. അവിടെ ഞങ്ങളെ അനുഗ്രഹിച്ച ദയക്കായിട്ട് സ്തോത്രം അപ്പാ. ഞങ്ങളുടെ പ്രാർത്ഥന കേട്ടതിനായിട്ട് നന്ദി അപ്പാ. ഞങ്ങളുടെ കൂടെ ചലിക്കുന്ന നിന്റെ സാന്നിധ്യത്തിനായിട്ട് നന്ദി പിതാവേ. സകല മഹത്വവും സ്തുതിയും പുകച്ചയും ആരാധനയും ഞങ്ങൾ അങ്ങേക്ക് ഒരുമിച്ച് കരയട്ടുകയാണ്. സ്വർഗീയ പിതാവേ, അവിടുന്ന് ഞങ്ങളെ സ്നേഹിച്ച വലിയ സ്നേഹത്തിന് ഒരിക്കൽ കൂടി നന്ദി പറഞ്ഞുകൊണ്ട് കാൽവരി മലയിൽ ആകാശത്തിനും ഭൂമിക്കും ഇടയിൽ നിന്റെ ശരീരം തൂക്കപ്പെട്ടതിന് നന്ദി പറഞ്ഞുകൊണ്ട് നിന്റെ ശരീരത്തിൽ നിന്ന് വാർന്നൊഴുകിയ തിരുരക്തത്തിന് നന്ദി പറഞ്ഞുകൊണ്ട് അപ്പാ, ഞങ്ങൾ ഈ പുതിയ വർഷം ആരംഭിക്കുക. അപ്പച്ചന അനുഗ്രഹിച്ചതിനായിട്ട് നന്ദി. മഹത്വം അങ്ങേക്ക്. യേശുവിന്റെ നല്ല നാമത്തിൽ നല്ല പിതാവേ, ആമേൻ, ആമേൻ, ആമേൻ. പ്രാർത്ഥന കേട്ട കർത്താവിന് സ്തോത്രം ചെയ്താട്ടെ. എല്ലാ കരങ്ങളും ഉയർത്തി സന്തോഷത്തോടെ ആമേൻ. ജീവിച്ചിരിക്കുന്നു നോക്കി കർത്താവിന് സ്തോത്രം ചെയ്താട്ടെ. Hallelujah. ദൈവം നിങ്ങൾ അനുഗ്രഹിക്കട്ടെ. വിഷ് യു എ ബ്ലെസ്ഡ് ഇയർ. ഒരു സമൃദ്ധിയുടെ, അനുഗ്രഹത്തിന്റെ, മഹത്വത്തിന്റെ ഒരു 2021 അടുത്ത വർഷം. Hallelujah. യേശുവിന്റെ നാമത്തിൽ നിങ്ങളെ ആശംസിക്കുക. സ്വർഗം നിങ്ങളെ നടത്തും. അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു. സ്വർഗത്തിലെ ദൈവത്തിന്റെ മഹത്വം. ആമേൻ. കർത്താവേ സ്തോത്രം.
ഹല്ലേലൂയ ദൈവം എല്ലാവരെയും സമൃദ്ധമായിട്ട് അനുഗ്രഹിക്കട്ടെ ആമേൻ സ്തോത്രം ആരാധനയിൽ ദൈവത്തിന്റെ തിരുസാന്നിധ്യം കൂടെ ഉണ്ടായിരുന്നു വാടിയ കുഞ്ഞുങ്ങളെയും ആമേൻ കൂട്ടായി പ്രവർത്തിച്ച എല്ലാവരെയും സ്വർഗത്തിൽ ദൈവം അനുഗ്രഹിക്കട്ടെ ദൈവനാമത്തിന് മഹത്വം അർപ്പിച്ചുകൊണ്ട് നമുക്ക് ഒരുമിച്ച് പുതിയ വർഷം ആരംഭിക്കാം ഗോഡ് ബ്ലെസ് യു മേ ഗോഡ് ബ്ലെസ് യു ഹാവ് എ ബ്ലെസ്ഡ് ആൻഡ് പ്രോസ്പെറസ് ന്യൂ ഇയർ 2021 ഹല്ലേലൂയ ആമേൻ ആമേൻ യേശുവിന്റെ മഹത്വം Amen. Like you and your game, we do it.
കർത്താവിന്റെ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. ഈ 2020 നമ്മളുടെ ജീവിതത്തിൽ വലിയ സമ്മിശ്രമായ അനുഭവങ്ങളാണ് നമുക്കുണ്ടാക്കിയത്. ഒരു ഭാഗത്ത് സന്തോഷം, ഒരു ഭാഗത്ത് ദുഃഖം. എന്നാൽ അതിൻ്റെയൊക്കെ ഉപരിയായി ദൈവം നമ്മളുടെ ജീവിതത്തിൽ വലിയ അത്ഭുതങ്ങളെ പ്രവർത്തിച്ച് ദൈവം അത്ഭുതകരമായി നമ്മളെ വഴി നടത്തിയതിനാൽ നമുക്ക് ദൈവത്തിന് സ്തോത്രം ചെയ്യാം. ഈ 2021 നാം അഭിമുഖീകരിക്കുമ്പോൾ കർത്താവിൻ്റെ വലിയ കൃപയും അനുഗ്രഹങ്ങളും പ്രാപിക്കുവാൻ തക്കവണ്ണം നമ്മെ തന്നെ സമർപ്പിച്ചുകൊണ്ട് നാം ആയിരിക്കുന്നുവെങ്കിൽ നിശ്ചയമായും കർത്താവ് വാസ്തവമായി നമ്മളെ അനുഗ്രഹിക്കുകയും തന്നെ ചെയ്യും. ഈ 2021 പ്രാരംഭഘട്ടത്തിൽ ആശംസയായി എനിക്ക് നിങ്ങളെ ആശംസിക്കാനുള്ളത് എന്തെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, കർത്താവിൻ്റെ വലിയ കൃപ നമ്മുടെ മേലെല്ലാവരെയും ചൊരിയുവാൻ തക്കവണ്ണം ഇടയാകട്ടെ. ഈ 2021 നമ്മുടെ ജീവിതത്തിൽ വലിയ അനുഗ്രഹങ്ങളും വിടുതലുമായി തീരട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് എൻ്റെ വാക്കുകളിൽ നിന്ന് വിരമിക്കുന്നു. കർത്താവ് ഈ വാക്കുകളാൽ നിങ്ങളെ അനുഗ്രഹിക്കുമാറാകട്ടെ. Wishing you a very blessed and prosperous year. May God bless you. Happy New Year. Wish you a prosperous 2021. God bless. Praise the Lord. I wish you all a blessed and a happy New Year 2021. ഈ 2021 സമൃദ്ധിയുടെ വർഷമാക്കി ദൈവം തീർക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ദൈവത്തിൻ്റെ പരിശുദ്ധ ആത്മാവ് നമ്മളിൽ ആവസിച്ച് എല്ലാറ്റിലും ഒരു വർധനവ് നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകുവാൻ ദൈവാത്മാവ് നമ്മളെ സഹായിക്കട്ടെ. നമ്മൾ ഓരോരുത്തരും ദൈവത്തിൻ്റെ രാജ്യത്തിൻ്റെ വ്യാപ്തിക്കായി ദൈവകരങ്ങളിൽ ശക്തമായി പ്രയോജനപ്പെടട്ടെ. 2021 വലിയ കൊള്ളയുടെ ഒരു വർഷമായി തീരുവാൻ ദൈവത്തിൻ്റെ കൃപ നമ്മുടെ മേൽ അധികമായി ആവസിക്കുമാറാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ഗോഡ് ബ്ലെസ് യു ഓൾ. ഹാപ്പി ന്യൂ ഇയർ. ഗ്രീറ്റിംഗ്സ് യു ആൾ. ദൈവം സമൃദ്ധമായിട്ട് അനുഗ്രഹിക്കട്ടെ. 2020 അനുഗ്രഹമായിട്ട് സ്വർഗത്തിൽ ദൈവം സൂക്ഷിച്ചു. ലോകം മുഴുവൻ പ്രശ്നങ്ങളും ഒക്കെ ഉണ്ടായിരുന്നു, പക്ഷെ സ്വർഗത്തിൽ ദൈവം നമ്മെ അവൻ കോഴി തൻ്റെ ചെറുവൻ കണ്ടിയിൽ ചേർത്ത് പിടിക്കുന്നത് പോലെ അപ്പച്ചൻ നമ്മളെ സൂക്ഷിച്ചു. ദൈവം വിശ്വസ്തനാണ്. 2021 നടത്തുവാൻ നല്ലൊരു ദൈവമുണ്ട്. അവൻ ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ. 2021 അനുഗ്രഹത്തിൻ്റെ വർഷമാണ്. ഹാവ് എ ബ്ലെസ്ഡ് ഇയർ. മേ ഗോഡ് ബ്ലെസ് യു ആൾ റിച്ച്ലി. ആമേൻ.